ആരും കാറിൻ്റെ അടുത്ത് പോയി ബുദ്ധിമുട്ടിക്കരുത്. ഉമ്മാനപ്പെട്ട ശൈഖുല ഉമർഷിദിന ഉസ്താദുകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം ആ മുഖം കാണാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി തരുമാറാകട്ടെ. എല്ലാവരും മജ്‌ലിസിൽ ഒരല്പസമയം വളരെ നല്ല അച്ചടക്കത്തോടെ ബഹുമാനത്തോടെ ഇരിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുദറത്തി വശ്ശാദ് ഷദീദൽ ബത്തുശി വൽ ബുർഹാനി ഹാഫിദുദ്ദീനി വൽ ഖുർആൻ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. الذين آمنوا وكانوا يتقون. لهم البشرى في الحياة الدنيا وفي الآخرة. لا تبديل لكلمات الله. صدق الله مولانا العلي العظيم. اتبع العلماء فإنهم سرج الدنيا ومسمعه الآخرة. أو كما قال صدق رسول الله صلى الله عليه وسلم. يا سيدي سندي غوثي يا مددي كلي ظهيرا على العداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي صلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي ادركني. السلام عليكم ورحمه الله وبركاته. يتم بمن الله سيد തങ്ങളവറുകൾ ശൈഖുല ഉസ്താദുൽ അസാതിദ് അടക്കമുള്ള ഉലമാക്കൾ, ഈ നാട്ടിൻ്റെ ജമാഅത്തിൻ്റെയും അറോസിൻ്റെയും പരിസര മഹല്ലുകളുടെയും ഉമറ നേതാക്കൾ, ഉള്ളാളത്തു നിന്ന് വിടത്തിയ ദർഗാ കമ്മിറ്റി അടക്കമുള്ള പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികളായ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ആദർശധീരരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകൾ, പ്രായമുള്ള രക്ഷിതാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മണവാട്ടി ബീവി ഉമ്മയുടെ വലിയ കറാമത്ത് കൊണ്ട്, താജുശ്ശേരിയായ ഉസ്താദിന്റെ വലിയ ദറജ കൊണ്ട്, അള്ളാഹു സാധുക്കളായ ഭാവികളായ നമ്മളെയും നമ്മളെ കൂട്ടുകുടുംബങ്ങൾ, സംഘടനാ കുടുംബങ്ങൾ, നമ്മളെ സ്നേഹിക്കുന്നവർ, ഈ ഒറോസിന് വേണ്ടി ആഴ്ചകളോളം രാത്രിയും പകലും മെനക്കെട്ട് ഇതിന് വേണ്ടി സഹായിച്ച് സഹകരിച്ച് ഇതിന്റെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ച നാട്ടിലുള്ള വിദേശത്തുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ സജ്ജനങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ മാനസിക
പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ കടബാധ്യതകൾ രോഗങ്ങൾ ശഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും സലാമത്തിലും ഇസ്സത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തെരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് അറ്റാക്കുകൾ, സൈഡ് എഫക്റ്റുകൾ, വാഹന അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും അള്ളാഹു സലാമത്താക്കി തരട്ടെ. ആമീൻ. KL 14H 1864 കാർ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കും. ബാക്കിൽ ഒരു വണ്ടി, ഒരു പെണ്ണുങ്ങൾക്ക് അല്പം സുഖമില്ലാതെ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ പോകാനുണ്ട്. ആ വണ്ടി നിർബന്ധമായി മാറ്റുക. KL 14H 1864. എനിക്കും വിളിച്ചു പറയാനറിയും, ഞാനും വാളണ്ടറി തന്നെ. മനവാട്ടി ബീബിന്റെ റോസിന്റെ വാളണ്ടറി ആയി തീരാൻ എനിക്കും ആശയുണ്ട്. ജബ്ബാർ സഖാഫി പറഞ്ഞു ഞാൻ വിളിച്ചോളാം, എന്നെ ബഹുമാനിച്ചിട്ട്. ഞാനും ഇവിടുത്തെ പണ്ട് മുമ്പേ വരുന്ന ഒരു വാളണ്ടറി തന്നെ. അള്ളാഹു നമ്മളൊക്കെ ബീവിന്റെ ആളുകളായി അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ ആഖിറത്തിലെത്തുമ്പോൾ ബഹുമാനപ്പെട്ട മണവാട്ടി ബീവി ഉമ്മ, ഇവരൊക്കെ എന്റെ ആളുകളാണ്, എന്നെ സ്നേഹിക്കുന്ന ആളാണ്, എന്നെ മഹബ്ബത്ത് വെച്ചിട്ട് ഓടി വന്നിട്ട് എന്റെ ചുറ്റും നിന്നവരാണ്. റബ്ബേ, അവരാരെയും നീ നരകത്തിലേക്കിടല്ല, അവരെന്റെ ആളാണ് എന്ന് പറഞ്ഞു ഈ ബീവി. പാവങ്ങളായ നമ്മളൊക്കെ ഒന്നിച്ചു കൂട്ടി ആ ബീവിന്റെ ആളുകളായി അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടി തരട്ടെ. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും കേട്ടോ. അതാണ് ബഹുമാനപ്പെട്ട ശൈഖുന താജുശരിയ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. കുറെയേറെ വേള പറഞ്ഞു, എന്നോട് ചോദിച്ചു ഞാന്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ഏറെ എന്നെ ഉസ്താദ് പറഞ്ഞു. അൽഹംദുലില്ലാ, ഇത്തരം പറയണം ഞങ്ങൾക്ക് വലിയ ആശയുണ്ടായിരുന്നു. പലപ്പോഴും ഉസ്താദിന്റെ നീണ്ട ഗ്രൗണ്ടുകളിൽ രാത്രി കാണാറുണ്ട്. ചിലപ്പോൾ ഞാൻ വേള കഴിഞ്ഞു പോകുമ്പോൾ പടിഞ്ഞാറന്ന് സൂര്യൻ ഉച്ച പോലെ വെളിച്ചം കാണും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയാവുന്ന ആളായിപ്പോയി പഠിച്ചോനെ. അപ്പൊ ഡ്രൈവറോട് ചോദിക്കും, എന്താ പടിഞ്ഞാറ ഭാഗത്ത് സൂര്യൻ വിളിച്ചോ? അല്ല ഉസ്താദ്, അത് ഒരു കളിന്റെ ഗ്രൗണ്ടിലുള്ള ലൈറ്റുകളാണ്, ഭയങ്കര ലൈറ്റ്. ആ ജനറേറ്ററിനും ആ ലൈറ്റിനും ലക്ഷക്കണക്കിൽ പൈസ കൊടുക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. പൈസ കൊടുക്കുന്ന വലിയ വലിയ പണക്കാരുടെ പേര് അവിടെ വായിക്കാറുണ്ട്. ഇന്നത്തെ ജനറേറ്റർ മുഴുവനും 40 ലക്ഷം ഉറപ്പിക എന്നാലെന്ന മുതലാളി തന്നതാണ്. ഇതിന്റെ ഗ്രൗണ്ട് വേറെ ഒരു മുതലാളിന്റെ വക സംഭാവനയാണ് ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് വേഗം പോകാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ലീസ്റ്റ് വായിക്കുന്നതും കാണും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അതൊക്കെ വലിയ ജനറേറ്ററിന്റെ വെളിച്ചം ആണെങ്കിൽ ആ ജനറേറ്റർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജനറേറ്റർ ഓഫായി. ഓഫായപ്പോൾ അവിടെ മുഴുവനും ഇരുട്ടായി. ആ ജനറേറ്ററിന് ഒന്നും തന്നെ അതിന് ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതേ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉറക്ക സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തബിഉൽ ഉലമാ, അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അറിഞ്ഞു. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ, ഉലമായിനെ താഴ്ത്തിക്കളയാമെന്ന് വെച്ചാൽ, ഉലമായിനെ അപമാനിക്കാമെന്ന് വെച്ചാൽ, ഉലമായില്ലാത്തൊരു ലോകം ഉണ്ടാക്കാമെന്ന് ശ്രമിച്ചാൽ അള്ളാഹുവിന്റെ ഖുർആൻ ഈ ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്ന കാലത്തോളം ഉലമായിനെ അവഗണിക്കാൻ ഒരു ശക്തിക്കും ഒരു രാഷ്ട്രത്തിനും ഒരു രാഷ്ട്രത്തിന്റെ നേതാക്കൾക്കും സാധ്യമല്ല. എന്തേ, അള്ളാഹുവിന്റെ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തെല്ലാം ആ ഖുർആൻ പറയുന്നു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ,
അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന്, പടച്ച റബ്ബിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ ഭയക്കുന്നവർ, അല്ലാഹുവിനെ പേടിക്കുന്നവർ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ അവരാരാണ്? അൽ ഉലമാ. അല്ലാഹുവിനെ അറിയുന്ന, അല്ലാഹുവിനെ പേടിക്കുന്ന, ആ റബ്ബിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, ആ റബ്ബിന് വേണ്ടി മാത്രം ശ്വാസമയക്കുന്ന, ആ റബ്ബിന് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന, ഏത് സമയത്തും അല്ലാ അല്ലാ അല്ലാ. എന്റെ ജീവിതം അല്ലാഹുവിന് വേണ്ടി, എന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടി, എന്റെ ദർസ് അല്ലാഹുവിന് വേണ്ടി, എന്റെ സംസാരം അല്ലാഹുവിന് വേണ്ടി, എന്റെ അനക്കം എന്റെ നീക്കം അല്ലാ അല്ലാഹുവിന് വേണ്ടി, എന്റെ നടത്തം അല്ലാഹുവിന് വേണ്ടി. ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യായ വമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാം സർവലോക പരിപാലകനായ റബ്ബിന് വേണ്ടിയാണെന്ന് നാക്കിൽ പറയുന്നത് മാത്രമല്ല, അതുമടും പ്രാവർത്തികമാക്കി ഈ ലോകത്ത് അല്ലാഹുവിനെ അറിഞ്ഞ്, അല്ലാഹുവിനെ പേടിച്ചു ഈ ലോകത്ത് ജീവിക്കുന്ന ഉലമാ, ആ ഉലമാഇനോട് നിങ്ങൾ പിൻപറ്റിക്കോ. ആര് പറയുന്നു? അല്ലാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വജൂദ് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. കേട്ടോ, അല്ലാ പറഞ്ഞു അല്ലാഹുവിനെ പേടിക്കുന്ന ഉലമാക്കൾ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ആ ഉലമാക്കളെ പിൻപറ്റിക്കോ. എന്റെ തർത്തീപ് നിങ്ങൾ ആയിക്കോളി. കേട്ടോ, അല്ലാഹ് പറയുന്നത് അല്ലാഹുവിനെ പേടിക്കുന്നത് അല്ലാഹുവിന്റെ ഉലമാക്കൾ. ഹബീബായ റസൂലുള്ള പറയുന്നു ആ ഉലമാക്കളെ പിൻപറ്റിക്കോ. ആ ഉലമായിൽ പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജു ശരിയ ഉസ്താദ്. അല്ലാഹു അവിടത്തെ കാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ ആ ഉലമാ. കേട്ടോ, അത് ഞാനും നിങ്ങളും ആരും സർട്ടിഫിക്കറ്റ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഏ അയാളൊന്ന് പോരാ എന്ന് നീ പറഞ്ഞാലോ ഞാൻ പറഞ്ഞാലും പോരാതാവൂലടോ. അത് പറയുന്ന ആള് പറയണോ? പറയുന്ന ആള് പറഞ്ഞു മഹാനായ സയ്യിദുന മുർഷിദുന താജുൽ ഉലമാ ഉള്ള ആളത്തെ തങ്ങൾ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇവിടെ കഴിഞ്ഞ മുമ്പേത്തെ ഉറൂസിന് 3 കൊല്ലം മുമ്പ് നടന്ന ഉറൂസിന് താജുൽ ഉലമയുടെ കൂടെ സാധുവായ ഞാൻ വന്നിരുന്നു. സമാപന ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ വരുന്നത് അവിടുത്തെ ചെരുപ്പെടുത്ത് വെക്കാനും സൊപ്പാൻ വേണ്ടി പാത്രം വെച്ചു കൊടുക്കാനാണ് ഞാൻ വരുന്നത്. ഓറ് പറഞ്ഞാൽ എന്തെങ്കിലും പറയും, അല്ലാതെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട താജുശ്ശേരി ഉസ്താദ് സ്വാഗതം പറയാൻ വേണ്ടി നിന്നു. എന്നോട് ഉസ്താദ് പറഞ്ഞു നിങ്ങൾ സ്വാഗതം പറഞ്ഞിരി എനിക്ക് പേടിയാന്ന്, ഉള്ളാളത്തെ ഓറെ പേടിയാന്ന്, എനിക്ക് വേറെ പേടിയാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്വാഗതം പറഞ്ഞ് എന്നെ പറയും, ഇടുത്ത ആൾക്കാരും ഇല്ലെന്ന് ചോദിച്ചിട്ട് എന്നെ പറയും. അപ്പൊ എന്താക്കുന്ന മോനെ? അങ്ങനെ എന്റെ മോനെ എന്നല്ലാണ്ട് വേറെ വിളിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പൊ എന്താക്കുന്ന മോനെ? ഞാൻ പറഞ്ഞു ഓർ എന്നെ പറഞ്ഞിരി, ഓർ കുറച്ച് പറഞ്ഞങ്ങ് മതി, എനിക്ക് പേടിയാന്നല്ലോ മോനെ. എന്താക്കുന്ന? എന്തും ആക്കല്ല, ഓർ കുറച്ച് പറഞ്ഞങ്ങ് മതി. അങ്ങനെ ഒരു ഉസ്താദ് എണിച്ചിട്ട് നിന്നു. നിന്നപ്പോ എന്നോട് താജലവൻ ചോദിക്കുന്നു എന്തിനാ ആ വയസ്സായ മനുഷ്യൻ നിന്നിനി, ആ വയസ്സുള്ള അയാൾ എന്തിനാ നിന്നിപ്പാ? ഞാൻ പറഞ്ഞു സ്വാഗതം പറയാ. അയാൾ സ്വാഗതം പറയാ, അയാൾക്ക് സ്വാഗതം പറയാൻ അറിയോ? ഞാൻ പറഞ്ഞു അറിയും, ഓറെ ഉള്ള ഓറെ നന്നായിട്ട് അറിയുന്ന ആളല്ല. ആ അക്ക അങ്ങനെ. അപ്പൊ ആ പറയുന്ന സംസാരിക്കുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുശ്ശേരി നമ്മളെ ഉസ്താദ് ഓറ് ഓറ് എന്നല്ലാതെ ഉള്ളാളത്തെ തങ്ങാന്ന് പറഞ്ഞൊരു വാക്ക് വരെ അല്ലാഹി അന്ന് സംസാരിച്ചിട്ടില്ല. ഓറ് ഓറ് ഓറുന്നേ പറയുന്നു, ഉള്ളാളത്തെ ഓറ് 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 തങ്ങ താജുൽ ഉലമ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഓറ് 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 എന്ന് മാത്രം. ഇങ്ങനെ ഓറ് ഓറെന്ന് പറയുമ്പോ എന്നെ നോക്കിട്ട് താജുൽ ഉലമ ചിരിക്കുന്നു, ചിരിച്ചിട്ട് പറഞ്ഞു എന്താ അയാൾ പറയുന്നത്? എന്നിട്ട് പറഞ്ഞു സ്വാഗതം പറഞ്ഞു. സ്വാഗതം പറയുമ്പോ ഉസ്താദ് കുറെ ദ്വാരം. അപ്പോൾ മഹാനായ താജുൽ ഉലമ ഓറ് പറഞ്ഞു വളരെ അധികം തൗഫീഖ് അല്ലാഹു കൊടുത്ത ഒരു ആളാണ്, തൗഫീഖ് അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് ലഭിച്ച വളരെ തവാളുള്ള താഴ്ചപ്പാടുള്ള ഒരാളാണ്, അല്ലാഹു ആക്കി തെറുമാറാകട്ടെ. കേട്ടോ,
ഈ ഭാഗത്ത് മഹാനായ ശംസുനുൽ മൈക്കേ ഉസ്താദ് അല്ലാഹുവിന്റെ ദർജയെ ഉയർത്തി കൊടുക്കട്ടെ. ഈ ഭാഗത്ത് വരുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട താജ് ശരിയ ഉസ്താദിനെ അറിയാതെ ഉസ്താദ് ബന്ധപ്പെടാതെ വരില്ല. ബഹുമാനപ്പെട്ട സിയം വലിയുള്ളാഹി മടവൂർ ഖത്തസല്ലാഹു സല്ലല്ലാഹു സിയം വലിയുള്ളാഹി മടവൂർ തങ്ങളുടെ അടുത്തേക്ക് അലിക്കി ഉസ്താദിന്റെ കെയർ ഓഫിൽ താജ് ശരിയ ഉസ്താദിന്റെ കെയർ ഓഫിൽ പോയാൽ അത് തള്ളൂല തള്ളൂല തള്ളിയിട്ടില്ല. ഞാൻ രണ്ടു മൂന്ന് സംഭവങ്ങളിൽ അനുഭവസ്ഥാനാണ്. ഓരോട് പറഞ്ഞു ശൈഖുന ഉസ്താദിനോട് താജ് ശരിയ ഉസ്താദിനോട് ഉസ്താദ് പറഞ്ഞു ഹുസൈൻ സൈദി മോനെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങ ആ ആളോട് പറയണോ ഒന്ന് മടവൂർ പോയിട്ട് പറയട്ട് അലിക്കുഞ്ഞി മൊയ്ലാര് ഉസ്താദിന്റെ പറച്ചിൽ അങ്ങനല്ലേ അലിക്കുഞ്ഞി മൊയ്ലാര് അയച്ചത് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അലിക്കുഞ്ഞു മൊയ്ലാർ ഇവിടെ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ വിഷയം ഇങ്ങനെ ഒന്ന് ആയിരണോ എന്ന് പറഞ്ഞു. അതായത് ഒരു പെൺകുട്ടിക്ക് ഒരു അഞ്ചെട്ട് കൊല്ലക്കാർ നാലഞ്ച് കൊല്ലം പുതിയാപ്പിള തേടുന്നല്ലാണ്ട് പുതിയാപ്പിള ആകുന്നില്ല. വന്ന് ഇങ്ങനെ നോക്കിപ്പോകും ആ ബേജാറ് പറഞ്ഞപ്പോ ഓർ പറഞ്ഞു അപ്പൊ നാളെ പോയിട്ട് ഒന്ന് പറഞ്ഞിട്ട് വരട്ട് ഇങ്ങനെ പറയണോ അലിക്കുഞ്ഞു മൊയ്ലാർ അയച്ചത് അലിക്കുഞ്ഞു അയച്ചത് എന്റെ അസ്സലാമു അലൈക്കും പറയണം ഇത് ഇങ്ങനെ ഒരു കേസ് ഉണ്ട് അത് ശരിപ്പെടുത്തും. ആ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് ഒരു മാസം ഒന്നര മാസം കഴിയുമ്പോ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു കല്യാണമായി പോകുന്നു. എനിക്ക് മഹാനായ താജു ശരിയ ഉസ്താദ് അവർകൾ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്നത് പഠിപ്പിച്ചതാ ഞാൻ പറയും. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മടവൂർ ഷെയ്ഖ് ഖത്തസല്ലാഹു സർറുൽ അസീസ് ആ മടവൂർ ഷെയ്ഖിന്റെ അടുത്ത് താജു ശരിയ ഉസ്താദിന് ഒരു കദറുണ്ട് ഒരു വിലയും നിലയുണ്ട്. പിന്നെ ഞാനും നീ ഇവിടെ നിന്നിട്ട് അയാൾ അത്ര പോരാകുക പറയണ്ട ഒരു പറഞ്ഞോടോ ആരാണെന്ന് അത് ഏറ്റു പറയാനേ ഞാനും നീയും മാർഗമുള്ളൂ. അത് തിരുത്തി പറയാൻ പോയാ നിന്റെയും എന്റെയും കാലക്കള അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. അള്ളാഹു സലാമത്താക്കി തരട്ടെ. റബ്ബേ ആരെങ്കിലും ഉസ്താദിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നീ മാപ്പ് കൊടുക്കണേ. അള്ളാഹ് എല്ലാവർക്കും മരിക്കുമ്പോ ഈമാൻ നീ സലാമത്താക്കി കൊടുക്കണേ. അള്ളാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ നിലക്ക് അല്ലാഹു തആല വലിയ പദവി കൊടുത്ത മഹാൻ. ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട മുഖങ്ങൾ ഓരോന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. താജുൽ ഉലമ ഫാത്തായി പോയി. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. താജുൽ ഉലമ ഇല്ലാത്ത കർണാടകയും താജുൽ ഉലമ ഇല്ലാത്ത ഉള്ളാളവും താജുൽ ഉലമ ഇല്ലാത്ത കർണാടകവും ഇല്ലാത്ത നമ്മുടെ കേരളവും നമുക്ക് ചിന്തിക്കാൻ ഓർമ്മിക്കാൻ തന്നെ കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. ആ സ്ഥാനത്ത് വെക്കാൻ മറ്റൊരു സയ്യിദോ ഒരു ആലിമോ ഒരു നേതാവോ നമ്മുടെ മുമ്പിൽ ഇല്ലേ ഇല്ല അത് കഴിഞ്ഞുപോയി. അല്ലാഹുവേ ആ മുഖം നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഈ പാവങ്ങൾക്ക് നീ വിരി നൽകണേ. അല്ലാ ആ മഹാനായ താജുൽ ഉലമ നമ്മളിൽ നിന്ന് അസ്തമിച്ചു വഫാത്തായി. അതിനുശേഷം ഉണ്ടായിരുന്ന ഈ ഭാഗത്തുള്ളൊരു പ്രായമുള്ള വലിയ മഹാനായിരുന്നു മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദ്. അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഓർ തമ്മിൽ എന്ത് ബഹുമാനം, താജുൽ ഉലമയ്ക്ക് എന്ത് ബഹുമാനം നൂറുൽ ഉലമ ഉസ്താദിനോട്, ഉസ്താദിന് എന്ത് ബഹുമാനം ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ താജുൽ ഉലമയോട്. നിങ്ങൾ ആലോചിക്കണം ആ നൂറുൽ ഉലമ ഉസ്താദും ഈ ലോകത്ത് നമ്മൾ യാത്ര മൊയ്ലാരുണ്ട് മൊയ്ലാരില്ലാത്തതല്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ആ നിലക്ക് അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ മുഖങ്ങൾ പാതിരാക്കണിച്ച് നേരത്തെ ശൈഖുൻ അലിക്കു ഉസ്താദ് ഓർപ്പെടുത്തിയില്ലേ അത്താഴ സമയത്തടിച്ച് അഥവാ പാതിരാ സമയത്തെണീറ്റുകൊണ്ട് ഉമ്മമാരെ എല്ലാവരും നന്നായി കിടന്നിറങ്ങി കൂർക്കം വലിക്കുമ്പോൾ ഓ ചെറുപ്പക്കാരാ നീ ഇന്റർനെറ്റ് നോക്കി ലോകത്ത് കളിക്കുന്ന കളികൾ കണ്ടു കളിച്ചു. നേതാക്കന്മാരെ മുതലാളിമാരെ നമ്മുടെ കച്ചവടങ്ങൾ ബിസിനസ്സുകളൊക്കെ ശരിപ്പെടുത്തി നമ്മളൊക്കെ രാത്രി 11 മണിയാകുമ്പോ കിടന്നിറങ്ങിയാൽ നന്നായി നമ്മളൊക്കെ കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിനെ പേടിച്ചാലിമീങ്ങള് അല്ലാഹുവിനെ പേടിച്ച റബ്ബിന്റെ അടിമകളതാ
അവർക്ക് ഉറക്കം വരുന്നില്ല. ഉബിൽ അസ്ഹാരി അത്താട സമയമാകുമ്പോൾ അവരെങ്ങനീറ്റ് പോയി. അതാ പടച്ചുറപ്പിനിക്ക് താജ് നിസ്കരിക്കുകയാണ്. ആ താജ് നിസ്കാരത്തിലതാ പടച്ചവനെ പേടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന സുജൂദിൽ വെച്ച് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു, പൊറുക്കലിനെ ചോദിച്ചു, കരഞ്ഞു കരഞ്ഞു അവരെ കണ്ണിന് ധാരയായി വെള്ളം ഒരിച്ചിട്ട് നിസ്കരിച്ച മുസല്ലകൾ നനഞ്ഞുപോയി. അങ്ങനെയുള്ള മാത്തുക്കളൊക്കെ നമ്മുടെ ഈ വടക്കം ഭാഗത്തുനിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ നിലക്കുള്ളൊരു മുഖമുള്ളത് ബഹുമാനപ്പെട്ട താജു ശരീ ഉസ്താദിന്റെ മുഖമാണ്. റഹമുറാഹിമായ റബ്ബേ, ഈ മുഖങ്ങളെയെല്ലാം പെട്ടെന്ന് നിന്നിലേക്ക് വിളിച്ച് അവർക്ക് നീ പദവി കൊടുത്ത് അവരാദരിക്കുമ്പോൾ ഞങ്ങളിവിടെ ആളില്ലാത്ത യതീമുകളായി പോകും റഹ്മാനെ. അതുകൊണ്ട് ഈ നിലക്കുള്ള മാത്തുക്കൾക്കുള്ള മുഖം ഞങ്ങളിൽ നിന്ന് ക്ഷീണം പിടിപ്പിച്ച് അസ്തമിപ്പിക്കാതെ ഞങ്ങൾക്ക് ആ വെളിച്ചം നിലനിർത്തിത്തരണേ റഹ്മാനെ. താജുലുലമയുടെ വഫാത്ത് പലപ്പോഴും നമ്മൾ ഓർമ്മിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. നൂറുലോലമയില്ലാത്ത ലോകം സൈദീരും ഞങ്ങൾ പറഞ്ഞ് കരഞ്ഞു പോയിട്ടുണ്ട്. അതിക്കുഞ്ചിസ്താദിനൽപ്പം ക്ഷീണം വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പേടിയാകുന്നു. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിന്റെ അലിമിങ്ങൾ ദീനിന്റെ വിളക്ക് കളഞ്ഞു പോകുമ്പോൾ ഇവിടെ ഇരുട്ടാവുകയാണ്. ലോകത്തിന് വെളിച്ചം നൽകാൻ നേരത്തെ പറഞ്ഞ വലിയ ജനറേറ്ററിന്റെ വെളിച്ചം കൊണ്ട് കരണ്ട് കൊണ്ട് കത്തുന്ന കൽ ആ ലൈറ്റ് കത്തിയാൽ ഇരുട്ടാകുന്നില്ലേ? അല്ലാഹുവിനെ പേടിച്ച ആലിമീങ്ങളെ നിങ്ങൾ പിൻപറ്റണം കേട്ടോ. വൈന്നഹും സുർജുദ്ദുന്യാ, അവർ ദുന്യാവിന്റെ കെട്ടുപോകാത്ത വിളക്കുകളാണ്. വബിസ്മാഹുൽ ആഖിറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ ഉലമാക്കളാണ്, അല്ലാഹുവിനെ പേടിച്ചവരാണ്, അല്ലാഹുവിനെ അറിഞ്ഞവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. കേട്ടോ, ആരാണ് ഔലിയാക്കൾ? ഔലിയാക്കൾ ആരാണ്? അല്ലാഹുവിനെ അറിഞ്ഞ് അല്ലാഹുവിനെ പേടിക്കുന്നവർ, അല്ലാഹുവിനെ പേടിച്ചവർ. കേട്ടോ, ഇപ്പൊ കുതിരന്റെ മേലല്ല ഔലിയാണ്, ഇപ്പൊ കുതിരന്റെ മേലും ആനന്റെ മേലും ഒക്കെ ഔലിയവരാണ്. എന്നെ എന്തൊക്കെ വരും അറിയില്ല. ഇതിന്റെ ഇടയിൽ അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ. കളിച്ചോണ്ടാന്ന് കറാമത്ത് കാണിക്കുന്നു പറയുന്നു, കളിച്ചാ പിന്നെ നമ്മളെ പീസ് പോകുന്നു. പീസ് പോവാൻ എന്നെ വന്നത്, ഈ പീസ് തൽക്കാലം വെച്ച പീസാണ്, ഇത് വല്ല ഗ്യാരണ്ടിന്റെ പീസല്ല, ഇത് പോകാനുള്ള പീസ് തന്നെ. ഞങ്ങൾക്ക് പോകുന്നതിൽ വല്ല ടെൻഷനും ഇല്ല, ഞങ്ങൾക്ക് ഒരു ടെൻഷനേ ഉള്ളൂ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ ഹക്ക് അത് ശരിയായ നിലക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ആരെ മുമ്പിലും ആ സത്യം തുറന്നു പറഞ്ഞു അതിന്റെ വഴി കാണിച്ചു കൊടുത്ത് ഞങ്ങളെ പീസ് പോണോന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. ഇവിടെ പീസ് അങ്ങനെ ബാക്കിയാകാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കുറെ ആൾ പൊടിപ്പിക്കുന്നു. ഞാൻ ഉടുപ്പി ജില്ലയിൽ കാപ്പ് എന്ന സ്ഥലത്ത് പോയപ്പോ അവിടെ ഒരു വലിയ ഒരു ഷെയ്ഖ് വലിയ അയാളെടുത്ത് പോയിട്ട് എല്ലാരും സുജൂറ് ചെയ്യണം പോലും. ഫസ്റ്റ് പോയപ്പോ തന്നെ തുളുല് പറഞ്ഞ അഡ്ഡകുറുപ്പേന്ന് എന്നെ കാണുക. ഒരു വയസ്സായ ഒരു ആള് പറഞ്ഞു, ഏണ് ഈരനെ തോജനാകെ എനിക്ക് അഡ്ഡകുറുപ്പ അഡ്ഡകുറുപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അഡ്ഡകുറുപ്പ് അടിച്ചു തരും. നമ്മളെ തുളു നമ്മളെ ഭാഷയല്ലേ ഇത്. അഡ്ഡകുറുപ്പണാവല്ല ഇത്, പൂർണ്ണമായിട്ട് സുജൂദ് തന്നെ. ഇത് കണ്ടിട്ട് എങ്ങനെ സഹിക്കാൻ പറ്റോ? നന്നായിട്ട് പറഞ്ഞു, നന്നായി പറഞ്ഞു. പറഞ്ഞപ്പോ അണക്ക് ഒരു കടലാസ് സ്റ്റേജിലേക്ക്. ജാഗ്രത ആയിക്കോ, ഒരാഴ്ചയ്ക്കുള്ളിൽ പീസ് ഊരും. എല്ലാരും പേടിപ്പിക്കുകയാണ്, എല്ലാ കള്ള തരീഖത്തിന്റെനും എല്ലാ കള്ള ശൈഖും പേടിപ്പിക്കുകയാണ്. യഥാർത്ഥ വലിയ ഒരു ആലിമീങ്ങൾ സത്യം പറയുമ്പോൾ ആ ഔലിയാക്കൾ പറയും,
എന്റെ ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അഥവാ അവർക്ക് അതിന്റെ ഇസ്ലാമിന്റെ ശരീഅത്തനുസരിച്ച് അവർ ആ സത്യമാണ് തുറന്നു പറയുന്നത്, അത് പറയണം, അത് പറയണം. അവർ പറയേണ്ട ആളുകളാണ്. അവര് പറഞ്ഞെടുത്ത് തെറ്റില്ല എന്ന് അള്ളാഹുവിന്റെ ഔലിയാക്കള് തരീഖത്തിന്റെ മഷായിഖന്മാര് അവരുടെ എന്തെങ്കിലും കാര്യങ്ങള് അനുസരിച്ച് ശരീഅത്തിന്റെ ലാഹിറായ ഭാഗം അനുസരിച്ചുകൊണ്ട് അത് പറയുമ്പോൾ ആ കാലത്തുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ ഔലിയാക്കളും തരീഖത്തിന്റെ മഷായിഖന്മാർ ഔലിയ ആലിമികളെ ബഹുമാനിക്കുകയാണ് ചെയ്തത്, ആദരിക്കുന്നത്. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു ജീവിക്കുന്ന കാലത്ത് വലിയൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു, വലിയ ഷെയ്ഖ്, വലിയ മഹാനായ ഷെയ്ഖ്. ആ ഷെയ്ഖ് ഒരു ദിവസം ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വന്നു. ഇമാം തുർമിദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വലിയ ആലിമാണ്, നിങ്ങൾ വലിയ പണ്ഡിതനാണ്, നിങ്ങൾ വലിയ മുഹദ്ദിസാണ്, ഹദീസ് ചൊല്ലിക്കൊടുക്കുന്ന മഹാനാണ്. ഏത് ഹദീസ്? ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ്. ഇവിടെ മജീദ് ഉസ്താദിന് എന്താ ജോലി? ദർസാണ്, ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസുകൾ, വിശുദ്ധ ഖുർആന്റെ തഫ്സീറുകൾ, ഫിഖ്ഹിന്റെ കിതാബുകൾ അങ്ങ് ചൊല്ലിക്കൊടുക്കുകയാണ്. ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദായിട്ടല്ലേ നമ്മുടെ ഉസ്താദ് ഇപ്പൊ ജീവിക്കുന്നത്? ഇങ്ങനെ വലിയ ഇൽമു പറഞ്ഞുകൊടുക്കുന്ന ഹദീസിന്റെ പണ്ഡിതന്മാരിൽ വലിയ പ്രമുഖനായ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി, ഈ വലിയ ഷൈഖ്, ഈ വലിയ വലീ, നിങ്ങൾ ആലോചിക്കണം. പോയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണാൻ വന്നതാണ്, നിങ്ങളോടൊരു കാര്യം ഞാൻ ആവശ്യപ്പെടുന്നു, ആ ആവശ്യം നിങ്ങൾ എനിക്ക് നിറവേറ്റി തരണം, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു. അപ്പോൾ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എന്തിന് എന്നെ കാണാൻ വന്നത്? ഞാൻ നിങ്ങളെ അങ്ങോട്ട് കാണാൻ വരാൻ വിചാരിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ ഇങ്ങോട്ട് വരെയാണ്, അല്ല ഞാൻ അങ്ങോട്ടേ വരാം. നോക്കണം നിങ്ങള്, ഇപ്പൊ ഷെയ്ഖ് പറഞ്ഞിട്ട് ആ മൊയിലാറും കൊള്ളാം, ഈ മൊയിലാറും കൊള്ളാം, അപ്പുറത്തോനും കൊള്ളാം, ഇപ്പുറത്തോനും കൊള്ളാം, അല്ലേ? എല്ലാം കള്ളന്ന്. പിന്നെ ബമ്പനാരി ഞാനൊരുത്തൻ, എല്ലാവരും കള്ളൻ, ബമ്പൻ ഞാനൊരുത്തൻ എന്ന് പറയുമ്പോ അതിനപ്പുറം വേറെ ആരോടും പ്രസംഗിക്കണ്ട, കാസർഗോട്ടുള്ള മനുഷ്യന്മാർക്ക് അറിയും, എല്ലാവർക്കും അറിയും. അത് പറഞ്ഞിട്ട് വായി, അല്ല സലാമത്താക്കി തരട്ടെ. ഞാനിപ്പോ ഒന്നിനൊന്നും പറയില്ല, നിങ്ങൾ ചിന്തിക്കണം. ഇമാം തുർമിദിയും ആ ഷെയ്ഖും അങ്ങനെ അവസാനം ഇമാം തുർമിദിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം എനിക്ക് നിറവേറ്റി തരണം, അള്ളാഹുവിനെ മുന്നിൽ ചോദിക്കും. ശരീഅത്തിന് വിരുദ്ധമല്ലാത്തൊരു കാര്യം തരൂല. ഇമാം തുർമിദി പറഞ്ഞത് എന്താണെന്ന്, എന്താണെന്ന് ഞാൻ ശരീഅത്തിന് വിരുദ്ധമായത് അല്ല, പൊരുത്തപ്പെടാത്തതൊന്നും ചോദിക്കൂല. എന്നാ പിന്നെ ആയിക്കോട്ടെ, അത് പാലിക്കുമല്ലോ, കയ്യല്ലോ. അങ്ങോട്ട് ഇങ്ങോട്ട് കരാർ ഉറപ്പിച്ച് നോക്കണേ. ഉറപ്പിച്ച ഉടനെ ഇമാം തുർമിദിയോട് ആ വലിയ മഹാനായ ഷെയ്ഖ്, വലിയ കറാമത്തുള്ള വലീ, ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു, നിങ്ങൾക്കുള്ള നാവ് നിങ്ങളൊന്ന് പുറത്ത് നീട്ടിത്തരണം. സുബ്ഹാനല്ലാഹ്, നിങ്ങളെ നാവ് നിങ്ങളൊന്ന് എനിക്ക് പുറത്ത് നീട്ടിത്തരണം, നിങ്ങളെ വായിൽ നിന്നിട്ട് പുറത്തേക്ക് നാവ് ഇങ്ങനെ ഒന്ന് നീട്ടിത്തരണം. അതെന്തിനാണെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ ആ നാവ് കൊണ്ട് എത്ര വർഷമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് നിങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത്? റസൂലുള്ളാഹിന്റെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന നാവല്ലേ, ആ നാവ് നിങ്ങളൊന്ന് നീട്ടിത്തരണം, ഞാൻ എന്റെ വായിലൊട്ടൊന്ന് ഉയുമ്പിക്കളയട്ടെ, ആ നാവിന്റെ ബറക്കത്ത് കൊണ്ട് കിട്ടണം. ആ സമയത്ത് ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു പറയുന്നില്ല, അങ്ങനെ എനിക്ക് ചെയ്യാൻ കഴിയില്ല, അതേ നിങ്ങൾ ചെയ്യാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഇനി മാറാൻ പറ്റൂല, വാദക്ക് മാറി കാണിക്കാൻ പറ്റൂല. അങ്ങനെ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു നാവ് അങ്ങോട്ട് പുറത്ത് നീട്ടിക്കൊടുക്കുമ്പോ പെട്ടെന്ന് ആ വലി ഇമാം തിർമിദി റളിയല്ലാഹു അൻഹുവിന്റെ നാവ് വായിലിട്ട് ഉമ്പുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കണം എത്ര വലിയ വലിയാണ്, എത്ര വലിയ ഷൈഖാണ്. പക്ഷേ
അല്ലാഹുവിനെ പേടിച്ച ആലിമികളെ മുമ്പിലെത്തുമ്പോൾ അവർ വലിയ ഔലിയാക്കളാണ്, വലിയ മഹത്തുക്കളാണ്. ഇതാണ് ലോകത്തിന്റെ ചരിത്രത്തിൽ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അറിഞ്ഞവരാണ്. അല്ലാഹുവിനെ അറിഞ്ഞു, അല്ലാഹുവിനെ പേടിച്ച് ശരീഅത്തിന്റെ നിയമങ്ങൾ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കുക, അതാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരു വലിയനെ വലിയാണെന്ന് അംഗീകരിക്കണമെങ്കിൽ ഒരാൾ ഔലിയാണെന്ന് പറയണെങ്കിൽ എന്ത് വേണം? മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, അവിടെ ഒരു ഔലിയ വന്നിട്ടുണ്ട്, ഇവിടെ ഒരു ഷെയ്ഖ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു തരീഖത്ത് കൊടുക്കുന്ന ആള് വന്നിട്ടുണ്ട്, അവിടെ ഒരു കുത്തുബ് സമാന് വന്നിട്ടുണ്ട്, അവിടെ വേറെ ഫസാദ് സമാന് വന്നിട്ടുണ്ട്, മറ്റൊരു ഹലാക്കിന്റെ കൊടി വന്നിട്ടുണ്ട് എന്ന് പറയും. മുസ്ലിമീങ്ങളെ ഓടണ്ട, ഓടണ്ട. നിങ്ങൾക്ക് ഏറ്റവും വലിയ ഈ മൊയ്യത്തവയിലുള്ള മുസ്ലിമീങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഷെയ്ഖത്ത്, ഏറ്റവും വലിയ വലിയത്ത്, നിങ്ങളെ കാര്യങ്ങളൊക്കെ പറയാൻ ബഹുമാനപ്പെട്ട മണവാട്ട് ബീബി ഉമ്മർ റളിയല്ലാഹു അൻഹ ഇവിടെയുണ്ട്. അതാണ് ഞാൻ ആദ്യം ദ്വാരം റബ്ബേ, ഈ ഉമ്മ ആഖിറത്തിൽ നമ്മളെല്ലാവരും എന്റെ ആളുകളാണെന്ന് ഒന്ന് പറഞ്ഞ് നമ്മളെ ഒന്നിച്ചു കൂട്ടാൻ ആ ഉമ്മക്ക് അല്ലാഹു മനസ്സ് കൊടുക്കട്ടെ. അലിക്കും സാറ് പറഞ്ഞില്ലേ, ഞാനൊന്ന് പറഞ്ഞിട്ടാ, ഞാൻ ഒരു ഉറൂസിന്റെ വാതിന് വരുന്നു, കുറെ പ്രാവശ്യം വന്നിട്ടിവിടെ ദഫ്റാത്തീബിന്റെ വാതിലും വന്നിട്ടുണ്ട്, ഇവിടെയും ധർമ്മനഗറിലും അവിടെ ഇവിടെയെല്ലാം വരും, എല്ലാ സ്ഥലത്തും. ഇപ്പൊ പിന്നെ പോകാൻ തന്നെ കഴിഞ്ഞില്ല, ഉറൂസിന്റെ വാത തന്നെ ഞാൻ ഏറ്റെടുക്കുന്നില്ല. കാരണം ഉറൂസിന്റെ വാത തീരുമ്പോ 12 മണിയാവും, എനിക്ക് 10:30 അപ്പുറം സംസാരിക്കാൻ തന്നെ അനുവാദമില്ല. 10:30 ശേഷം വാത് പറയുന്നെങ്കിൽ മരുന്ന് കൊടുക്കേണ്ട, ഗുളികയും വേണ്ട, നിങ്ങൾ വാത് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ ഹാലക്ക് നടന്നോളീന്ന് പറയും ഡോക്ടർമാർ. അപ്പൊ ഇല്ല, ഞാൻ 10:30 നിർത്തിക്കോളാന്ന് പറയുമ്പോ ആയിക്കോട്ടെ, അങ്ങനെ ഗുളികയും തന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ തിരുസൂർ പോയിട്ട് ഇന്ന് ഈ പൊയ്യത്തെ വേല ഉറൂസല്ലാത്ത വേറെ ഏടെ വേലാണെങ്കിൽ ഇന്നലെ രാത്രി എനിക്ക് കനിയാലത്ത് വേല, കനിയാല അവിടത്തേക്ക് വേറൊരാളെ പറഞ്ഞിട്ട് ഓരോട് മാപ്പ് കെട്ടിട്ട് ഇന്നലെ രാവിലെ പോയി. ഇന്ന് പിന്നെ പൊയ്യത്ത വയൽക്ക് ഉറൂസിന്റെ ലാസ്റ്റ് ദിവസം ഏറ്റെടുത്തിട്ട് ഞാൻ തൃശ്ശൂർക്ക് പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ ബീവി അവിടുന്ന് കബറിനോളെന്ന് ഓറയത് ഇനി തൃശ്ശൂർക്കേ പോട്ട് എടുക്ക് വരണ്ട എന്ന് ബീവി പറഞ്ഞ എന്റെ ആഫീസ് കൂട്ടി ഖലാസ്. അതുപോലെ ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദ് ആ ഹുസൈൻ സാദി ഇടുക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇടുക്ക് വന്നില്ല അല്ലേ എന്ന് ഓറ മനസ്സിൽ വന്നാ പിന്നായി. പിന്നെ ഇവിടെയുള്ള മോമിനിങ്ങളെ നിങ്ങെല്ലാം കണ്ട അയാളെ ടെമ്പർ നോക്ക്, നമ്മ 2 മാസം പിന്നെ ബുക്കാക്കിയിട്ട് അയാൾ വല്ല തൃശ്ശൂർ പോന്നാൾ, ഓഹോ അയാൾ അവിടെ പോയില്ലെങ്കിൽ അവിടെ നടക്കേലേ, ഈടെ ഒരു വേളല്ലേ അയാൾ ഇത് വേണ്ടിയത്, അവിടെ ആൾക്ക് വേള ഉണ്ടാവും, അയാൾ കേൾക്കാൻ പോന്നില്ല അയാൾ എന്നും നിങ്ങളും കൂടി പറഞ്ഞാ പിന്നെ ഞാൻ ആ കല്ലേക്ക് സുഖമില്ല. പിന്നെ മറ്റോന്റെ ഫീസ് കുരുന്ന് ഓന്റെ പണി മണ്ണ അതിനെ കൂട്ടാക്കലില്ല. നിങ്ങൾ ദുവാക്കണ്ടക്ക് പേടിയുണ്ട്, ഉദാഹരണം നിങ്ങളതോട് ദുവാഹ് വയസ്സന്മാരെ ഇവിടെയുള്ള മൂമി നിങ്ങളെ ദുവാഹ് അത് ഞാൻ പേടിക്കുന്നു. ഈ ഫീസ് പോകുന്ന പറഞ്ഞ ഞാൻ പേടിക്കലില്ല, ഇരിക്കട്ടെ അല്ലേ. അങ്ങനെ ഞാൻ ഇന്നലെ രാവിലെ 4 മണിക്ക് പോയി, വൈകുന്നേരം ഇന്ന് രാവിലെ സ്വബഹിക്ക് 4 മണിക്ക് സാദിഖ് എത്തിയതാ. ഇന്നലെ രാത്രി മുഴുവനും ഓട്ടം തന്നെ, പോകാതിരിക്കാൻ വേണ്ടി മനസ്സ് സമ്മതിക്കൊന്നുമില്ല. കാരണം നമ്മളി ഈ ഉലമാക്കളി മഷായിഖന്മാരെ ഓരോ കാലിനടിയിൽ ഇങ്ങനെ പണ്ട് 12 വയസ്സിൽ തുടങ്ങിയതാണ് ഈ ബിരാന്ത്, ഈ ബിരാന്ത്, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ബിരാന്ത്. അത് സലഫികൾ എന്നെ പറ്റി പറയലുണ്ട് പോലും, അയാൾക്ക് ഒരു ബിരാന്തേ ഉള്ളു, ഈ സുന്നത്ത് ജമാഅത്തിന്റെ ബിരാന്ത്, വേറെ പൈസന്റെ ബിരാന്ത് അയാൾക്കില്ല. സലഫികൾ ഒരു നല്ല ഒരു കുറച്ചെല്ലാം നല്ല ഒരു പറഞ്ഞിരുന്നു, പറഞ്ഞു അയാൾക്ക് വലിയ ബിരാന്ത്, ഒരേ ബിരാന്ത് ഈ സുന്നത്ത്, അത് ആരാളെ ബിരാന്താക്കിയെന്ന് മനസ്സിലാകുന്നില്ല എന്ന് ഒരു പറയലുണ്ട് പോലും. അത് ആ ബിരാന്ത് പിന്നെ ഇനിയിപ്പോ ആ ബിരാന്ത് നിന്നറിയില്ല, അത് മരിക്കുന്നവരെ ഒരേ ബിരാന്ത്, അതിന് ആരും മരുന്നാക്കിയിട്ട് ഗുണവുമില്ല. അള്ളാ സലാമത്താക്കി തരട്ടെ. വേറെ നിങ്ങളെ പൈസന്റെ ബിരാന്ത മുതലാളിമാർ അങ്ങനെ അങ്ങനെ പിരിച്ചപ്പുള്ള അങ്ങോട്ട് പിരിച്ചാക്കുന്നു, പുരലിൽ പോയിട്ട് ചങ്ങായിപ്പാടാക്കിയിട്ട് അങ്ങനത്തെ പിരിച്ചൊന്നും വേണ്ട, ഉറങ്ങാൻ വേണ്ടി റൂം ആക്കിയിട്ട് വെക്കേണ്ട വരെയില്ല, വരുന്ന പരിപാടിയില്ല, അങ്ങനത്തെ പരിപാടിക്ക് പോയിട്ട് പോകുന്ന പരിപാടിയില്ല. അള്ളാ സലാമത്താക്കി തരട്ടെ. നമ്മൾ ഈ കണ്ടിട്ടുള്ള നല്ല പിരിസന്റെ മതി, പിരിസം മതി. നിങ്ങൾ പൈസ തന്നിട്ടാ ചായ തന്നിട്ടാ നിങ്ങൾ പിരിസാക്കിയെങ്കിൽ ഒരു പ്രാവശ്യം വന്നപ്പോ ചായ കിട്ടിയില്ലെങ്കിൽ പിരിസം കലാസ്.
അതുകൊണ്ട് ആ പിരിസം വേണ്ട, നമ്മളെ ഈ പിരിസം തന്നെ മതി. അങ്ങനെ ഞാൻ ആ പിരിസം പേടിച്ചിട്ടും ബീബിനെ പേടിച്ചിട്ടാണ് എന്താക്കിയത്, ഇന്നലെ രാത്രി തന്നെ അവിടെ നിന്ന് 9 മണിക്ക് അവിടെ നിന്ന് വിട്ട് സ്വഭയ്ക്ക് 4 മണിയാകുമ്പോ സൈഡിലേക്ക് എത്തി. രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല, ഡ്രൈവർ എടുത്തിരുന്നിട്ട് ഉറങ്ങാനും പേടി. ബഹുമാനപ്പെട്ട താജുൽ ഉലമ പറഞ്ഞാണ് ഡ്രൈവർ എടുത്തിരുന്നിട്ട് വരുന്ന ഉറങ്ങാൻ പാടില്ല, ഡ്രൈവർ എടുത്ത് ഉറങ്ങാതാളിരിക്കണമെന്ന് ഓറ് പഠിപ്പിച്ചാണ്. കിതാബിലില്ല, കിതാബിലില്ല, ഓറ് പറഞ്ഞ കിതാബിലേക്കാളും വലിയ വിഷയം അത്. അള്ള സലാമത്താക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇൻഷാല്ലാ, ഞാൻ കുറെ നീട്ടി പറയുന്നില്ല, കൂടുതൽ നീട്ടുന്നില്ല, പെട്ടെന്ന് തങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് എന്താ പറഞ്ഞ തോന്നു പറഞ്ഞു മറന്നു. നിങ്ങൾ ആരും എന്റെ കൂടെ ഇല്ലേ? ഇയാള് തങ്ങൾ നേരെ പറഞ്ഞു ഓർ എന്നെ സ്വീപാക്കുന്നുണ്ട്. ഫയ്യത്തെ ബീവിന്റെ കറാമത്ത്. ഞാൻ അന്ന് കുറെ വർഷം മുമ്പ് പഴയ മക്കാമും അന്നത്തെ ചെറിയ മക്കാമും പണ്ടത്തെ ഓടിട്ട പള്ളിയും ഓർമ്മയുണ്ടാ? പയ്യെ പണ്ടിട്ട് ഓട്ട് ചെറിയ പള്ളി, ചെറിയ മക്കാം. അങ്ങനെ ആല് വന്ന് അപ്പൊ ഈ ഇന്റർലോക്കും കോൺക്രീറ്റും മണ്ണാൻ കട്ട എന്തുമില്ല, എന്തുമില്ല ആ പണ്ടത്തെ മണ്ണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ചെരുപ്പ് അപ്പുറം അയച്ചിട്ട് വരുമ്പോ എന്റെ രണ്ട് കാലിൽ വെൽത്തെ കാലിന്റെ അടിയിൽ ആണി, ആണി രോഗം, ആണി. അപ്പൊ എനിക്ക് കാലിങ്ങനെ തറക്കുമ്പോ ഇങ്ങനെ ഞാൻ ആണിന്റെ ആണി രോഗമുള്ള ആൾക്കറിയാം, അള്ളാഹു ശിഫാക്കി തരട്ടെ അല്ലേ. കാലിങ്ങനെ വെക്കുമ്പോ ആണി കാൽക്ക് തറക്കും. അപ്പൊ ദഫിന്റെ ഉസ്താദ് പൈവള്ളി കേൾത്ത ഒരാള് പയ്യെ കേൾത്ത അയാള് ദഫിന്റെ ഉസ്താദ് ദഫ് മുട്ടിക്കൊണ്ട് വരും. അപ്പൊ എന്റെ ഉസ്താദ് എന്റെ വലിയ പിരിസയാള് മതങ്കാളി അവിടെ ഇവിടെ കുറെ സ്ഥലത്ത് അയാൾ ദഫിന്റെ ഉസ്താദ്, വലിയ സ്നേഹമാണ്. അള്ളാഹു അയാളെ നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് വിട്ടിട്ടെ. അങ്ങനെ അയാൾ ചോദിച്ചു എന്റെ ഉസ്താദ് കണ്ണി ഇങ്ങനെ കണ്ണി ചെയ്യുമ്പോലാക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ദഫിന്റെ ഉസ്താദ് എന്റെ കാലിന്റെ അടിയിൽ ആണി രോഗം വന്നിട്ടുണ്ട്. ഒക്ക നിങ്ങൾക്ക് ആണി രോഗം, വേറൊരാൾ കെ സി റോഡ് നിന്നോട് ഒരാൾ പറഞ്ഞ് ആണി രോഗം വന്നെങ്കിൽ അത് മരിക്കൊരുത്തോളം മാറലില്ല എന്നും പറഞ്ഞു, മനസ്സിലാക്കണം. ആ ടെൻഷനേ ഉണ്ട്, ഇനി മരിക്കൊരുത്തോളം കിട്ടില്ല ഈ സ്വത്ത് എന്ന്. അപ്പൊ മൂപ്പര് ചോദിക്കുന്ന, അപ്പൊ അതെ. അപ്പൊ മൂപ്പര് പറഞ്ഞു യാ റബ്ബ, ഇങ്ങനെ പിരിസപ്പുള്ള ആളങ്ങനല്ലേ, യാ റബ്ബ നിങ്ങൾക്ക് ആണി രോഗം വന്നാ, നിങ്ങൾക്ക് ആണി വന്നെങ്കിൽ നിങ്ങൾ നടക്കുന്ന എങ്ങനെ, വേള് പറഞ്ഞെങ്ങനെ, നിൽക്കുന്ന എങ്ങനെ, നിങ്ങൾക്ക് ആണി വന്നെങ്കിൽ ആവില്ല നമുക്ക് ഉമ്മനിൽ പറയാം. അയാൾ പറയുന്ന നാടന്മാരുടെ ഭാഷയല്ലേ, പറയുന്നല്ല വിഷയം പറയുന്നത്. നമുക്ക് ഉമ്മാട് പറയാം, ഇതാ പോയിട്ട് നേർച്ചാക്കി എന്തെങ്കിലും അറിയാ, ഉമ്മ ഉമ്മ ഇതാ ഉമ്മ ബീവി ഉമ്മ ഇതാ നമ്മളെ ഉസ്താദിന്റെ കാലിൽ ആണി ഉണ്ടല്ലോ, ഇനി ഈ ഉസ്താദിന്റെ കൈ കാലിൽ ആണി ഉണ്ടാകാൻ പാടില്ല, ഞാന് ഒരു വെള്ളിന്റെ ആണിയാക്കിയിട്ട് ഈ ദർബാറിലേക്ക് കൊടുത്തേക്ക് തരുന്നു. ഉസ്താ എന്റെ ഉസ്താദിന്റെ കാലത്ത് ആണി പോയി പോകും. അങ്ങ് തന്നെ നേർച്ച. എനിക്ക് പിന്നെ അപ്പൊന്നും ആ നിലക്കും ബീവി ഉമ്മാനക്ക് അറിയില്ലല്ലോ, ഞാനങ്ങനെ സിയാറത്തിൽ പോയി അങ്ങനെ കൊറേ ആള് നേർച്ചാക്കുന്നു അല്ലേ പോയിട്ട്. സുബ്ഹാനല്ലാഹ്, ദിവസങ്ങൾ അങ്ങനെ കഴിയുമ്പോ എന്റെ കാലന്ന് ആണി രോഗം മാറി മാറി മാറി, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ നേർച്ചയോടുകൂടി എന്റെ കാലന്ന് മാറി ആണി രോഗം. ഇന്നേ വരെ അതിന് ശേഷം ഇല്ല. അർഹമുറാഹിമായ റബ്ബേ, ബീവിയുടെ കറാമത്ത് കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെ ശരീരത്തിലുള്ള രോഗങ്ങളെയെല്ലാം നീ ശുഫയാക്കി തരണേ റഹ്മാനേ. ഞാൻ അയാളോട് പറഞ്ഞു ആ ആണി ഞാൻ തരാം, ആണിന്റെ പൈസ വെള്ളിന്റെ ആണിയല്ലേ, ഈ പീടിയന്ന് കിട്ടുന്ന ഇരുമ്പിന്റെ ആണിയല്ല, വെള്ളിന്റെ ആണി. ആ വെള്ളിന്റെ ആണി നല്ലൊരു ആണി ആക്കണമല്ലോ, ആണിന്റെ പൈസ ഞാൻ തരാം. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങ തരണ്ട, നിങ്ങ തരാ നേർച്ചാക്കിയിട്ടില്ല, നിങ്ങ ആക്കിയിട്ട് നിങ്ങൾ കൊടുത്തോളി, ഞാൻ നേർച്ചാക്കിയിട്ട് ഞാൻ കൊടുക്കും, ഞാൻ നേർച്ചാക്കിയിട്ട് ഞാൻ കൊടുക്കും, നിങ്ങൾ എന്നെ എപ്പോഴും ഒന്ന് പിരിസം വെച്ചിട്ടെങ്ങ് മതി. അയാൾ പറഞ്ഞവാ ഒരു പിരിസം നിങ്ങളെ കൽബിൽ ഉണ്ടായെങ്കിൽ മതി, എനക്കത് മാത്രം വേണ്ടി, ഞാൻ നിങ്ങളെ പിരിസം വെക്കും, ഞാൻ പിരിസം വെക്കും, ആ പിരിസം നിങ്ങളെ കൽബിൽ ഉണ്ടെങ്കിൽ മതി. അല്ലാഹു തആല അവരെയും നമ്മളെ നമ്മുടെ കുടുംബത്തിന് മരണപ്പെട്ടു എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഇങ്ങനെ ഒരു കറാമത്ത് എന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടതാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? ഇങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കള് മഹത്തുക്കള് അവർക്ക് അള്ളാഹു തആല വലിയ പദവി നൽകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം,
എന്തി അവർക്ക് അല്ലാഹു പദവി നൽകുന്നത്? അല ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും മഹ്സനൂൻ. നിങ്ങൾ ഓടുന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിൽ കാണാം, അല അറിയണം, ഇന്ന ഔലിയാ അല്ലാഹി, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. ആര് പറയുന്നു? പുസ്തകത്തിലല്ല, ഒരു സിഡിയിലല്ല, അല്ലാഹുവിന്റെ ഖുർആനാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു വിഷയത്തിലും പേടിക്കേണ്ടതില്ല. ദുനിയാവിൽ അവർ ഒന്നിനെയും പേടിക്കുന്നില്ല. അവരാരെ പേടിക്കുന്നു? അല്ലാഹുവിനെ പേടിക്കുന്നു. അല്ലാഹുവിന്റെ നിയമങ്ങളെ അവർ പാലിക്കുന്നു. ഒരു ചെറിയ കറാഹത്ത് വരെ ചെയ്താൽ കുറ്റമില്ല, ഒഴിച്ചാൽ കൂലിയുണ്ട്. അതാണ് കറാഹത്ത്. ഒരു കറാഹത്ത് ചെയ്തു പോയാൽ തെറ്റില്ല, പക്ഷേ അത് ഒഴിച്ചാൽ കൂലിയുണ്ട്. അങ്ങനെയുള്ള ഒരു കറാഹത്ത് വരെ ചെയ്യില്ല. ചിലപ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഹലാല് തന്നെ അവർ ഒഴിവാക്കുന്നത് കാണാം. മൂന്ന് നേരം ഭക്ഷണം കഴിക്കാം, നമ്മ നാല് നേരം അഞ്ച് നേരം കഴിക്കുന്നില്ല. ഒന്ന് രാവിലെ ഒരു ചെറിയ കടിയും ചായ, പിന്നെ 10-9 മണിക്ക് നാസ്ത ചായ, ഉച്ചക്ക് നല്ല ചോറും കറിയും, അസർക്ക് ഒരു ചെറിയ ചായയും കടിയും, രാത്രി വേറെ ഒരു നാസ്ത. അഞ്ച് കഴിക്കുന്നില്ല നമ്മള്. കൈ കഴിവില്ലാത്തവർ മൂന്ന് കഴിക്കുന്നില്ലേ? എന്നാൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ പെട്ട വലിയ മഹത്വക്കൾ ചിലപ്പോ രണ്ടു നേരത്തെ ഭക്ഷണം കൊണ്ട് മതിയാക്കുന്നു, ചില മഹത്തുക്കൾ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് മതിയാക്കുന്നു. ഇമാം നബവി റളിയല്ലാഹു അൻഹു കൊല്ലത്തിൽ സുബ്ഹാനല്ലാഹ് രണ്ട് പെരുന്നാൾക്കും അയ്യാമിൽ തശ്രീഖിന്റെ മൂന്ന് ദിവസം കൂട്ടിയിട്ട് കൊല്ലത്തിൽ അഞ്ച് ദിവസം ഒഴിവാക്കി ഭക്തി മുഴുവനും നോമ്പാണ്. ആ നോമ്പ് നോക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാൻ വീട്ടിന്ന് കൊണ്ടുവരുന്ന ചെറിയൊരു കഞ്ഞിയുണ്ട്, ഗോതമ്പത്തിന്റെ കഞ്ഞി. ആ ഗോതമ്പത്തിന്റെ കഞ്ഞി കൊണ്ട് കാരക്കെ കൊണ്ട് നോമ്പ് തുറന്ന് ആ ഗോതമ്പത്തിന്റെ കഞ്ഞി കുടിക്കുന്നു. പിന്നീട് സുബ്ഹാനല്ലാഹ് അത്താഴത്തിന്റെ സമയത്ത് അതേ കഞ്ഞിയിൽ നൽപ്പം കഞ്ഞി ബാക്കി വെച്ച് കുടിക്കുന്നു. ഇതാണ് ഇമാം നബി റളിയല്ലാഹു അൻഹുവിന്റെ ഭക്ഷണം. സുബ്ഹാനല്ലാഹ്, ഭക്ഷണമില്ല നിങ്ങൾ കണ്ടില്ലേ? ബഹുമാനപ്പെട്ട സി എം വലിയുള്ളി മടവൂർ ഖത്തസല്ലാഹു സിർറുൽ അസീസ് വലിയ പണ്ഡിതനാണ്. ബല്ലിയൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പോയി ബിരുദം നാണ്ടി നേടിയ ബാഖവിയാണ്, പണ്ഡിതനാണ്, ദർസ് നടത്തിക്കൊണ്ടിരുന്ന വലിയ മുദരിസാണ്. അല്ലാഹുവിനെ പേടിച്ച് പടച്ച റബ്ബിനെ പേടിച്ച് റബ്ബിന്റെ തൃപ്തിയിലായി റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി എല്ലാം വിട്ട് ഒഴിവാക്കിയില്ലേ? മടവൂർ ശൈഖ് ചിലപ്പോൾ നീണ്ട 3 മാസം വരെ ഭക്ഷണം കഴിക്കാറേ ഇല്ല. ഒരു ഗ്ലാസ് പാല് മാത്രം ദിവസത്തിൽ കുടിച്ചിട്ട് ജീവിക്കുന്നത് കാണാം. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞത് ഹലാല് തന്നെ അവർ ഒഴിവാക്കുന്നത് കാണാം. എന്നിട്ടല്ലേ കറാഹത്ത് ചെയ്യുന്നത്? പടച്ചറുപ്പിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹറാമിനെ തൊട്ട് കറാഹത്തിനെ തൊട്ട് ചിലപ്പോ ഹലാലിനെ തൊട്ട് വരെ മുഖം തിരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇബാദത്തിലായി പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുമ്പോൾ ലാ ഖൗഫുൻ അലൈഹിം, അവർക്കാരെയും പേടിയില്ല. രാജാവിന്റെ പേടിയില്ല, ഭരണാധികാരിന്റെ പേടിയില്ല, കൊടിയ കുഫരിയത്തിന്റെ പേടിയില്ല, ഇഫിരീത്തിന്റെ പേടിയില്ല, ജിന്നിന്റെ പേടിയില്ല, ഷൈത്താനിന്റെ പേടിയില്ല. തിന്നോരൂ പൈതേലെ കൊൺപോയി വിട്ടാരെ ജിന്നെ വീളിപ്പിച്ച് അതിനെ കൊടുത്തോവ്. പാമ്പിന്റെ കോലത്തിൽ ജിന്നുമുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചിട്ടെറിഞ്ഞോവർ. ഏറി ഫിരിത്ത് ജിന്നു പോയാലും, ഏത് ഷൈത്താന് പോയാലും, ഏത് പാമ്പ് പോയാലും അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയില്ല. ലാ ഖൗഫുൻ അലൈഹിം, ഇവിടെ ആരെയും അവർ ഭയപ്പെടുന്നില്ല. അജ്മീരി ഖദസല്ലാഹു സിർറുൽ അസീസ്, അജ്മീറിലേക്ക് അങ്ങ് കടന്നു വരുമ്പോൾ അന്ന് അജ്മീർ ഭരിച്ചുകൊണ്ടിരുന്ന കൊടിയ മുശ്രിക്കുകളല്ലേ, വലിയ വലിയ സാഹിര്യങ്ങളെ ഷൈത്താൻമാരെ പോറ്റി വളർത്തിക്കൊണ്ടിരുന്ന അന്നത്തെ അജ്മീറിന്റെ പരിസരം ഭരിക്കുന്ന രാജാക്കന്മാർ സജാ തങ്ങളെ മുമ്പിൽ മുട്ടുമടക്കിയില്ലേ?
ഹാജാക്കന്റെ വേടി അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിയില്ല എന്നല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നുകൊണ്ട് അല്ലാഹുവിനെ പേടിച്ചപ്പോൾ അവരെ എല്ലാവരും പേടിക്കാൻ തുടങ്ങി. പേടിക്കേണ്ടവരെ പേടിച്ചാൽ എല്ലാവരും നമ്മളെ പേടിക്കും കേട്ടോ. നമ്മൾ പേടിക്കേണ്ടവനെ പേടിക്കുന്നില്ല. ആരാണ് റഹ്മുർ റഹീമായ അല്ലാഹു? അല്ലാഹുവിന്റെ പേടി എനിക്കില്ല, നിങ്ങൾക്കില്ല. അതുകൊണ്ടല്ലേ മുസ്ലിമീങ്ങളെ നമ്മൾ ഇവിടെ പേടിച്ച് പേടിച്ചൊതുങ്ങിക്കൂടുന്നത്. പേടി അല്ലാഹുവിനെ മാത്രം അങ്ങ് പേടിക്കുന്നവരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ട് അവർക്കൊരു പേടിയും ഇവിടെ ഇല്ല. വലാഹും യഹ്സനൂ പാരത്രിക ലോകത്ത് ആഖിറത്തിൽ വെച്ചുകൊണ്ട് അവർക്കൊരു വേദനയുമില്ല, ഒരു വേജാറുമില്ല, ഒരു സങ്കടവുമില്ല. ഖബറിന്റെ അകത്ത് അവർക്ക് ബേജാറില്ല, മഹ്ശറിൽ ബേജാറില്ല. ലൗമുൽ ബുഷറ ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറാ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുനിയാവിൽ വലിയ സന്തോഷമാണ്. കണ്ടില്ലേ മണവാട്ടി ബിബി റളിയല്ലാഹു തആലയുടെ സന്തോഷം? കണ്ടില്ലേ എത്ര അരിവികളാണ് ഇവിടെ വരുന്നത്, എത്ര തങ്ങന്മാരാണ് ഇവിടെ വരുന്നത്, എത്ര ഔലിയാക്കന്മാരാണ് ഇവിടെ വരുന്നത്, എത്ര മുഅ്മിനീങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവരെല്ലാവരും വന്നിട്ട് മണവാട്ടി ബീബിയുടെ പരിസരത്ത് ഒന്ന് സിയാറത്ത് ചെയ്തത് ഉമ്മാ അവിടെ നിന്ന് ഏറ്റെടുക്കണേ മുരീദി തമസ്സഖ്ബി വഖുംബി യവാസിഖ വഅഹ്നീക ഫി ദുനിയ വയൗമൽ ഖിയാമതി. യൗസുല്ലാഹു ശൈഖു മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ മുഹബ്ബീങ്ങൾ എന്റെ മുരീദന്മാർ അവർക്കെവിടെയും പേടിക്കാനില്ല, എവിടെയും ഞാൻ അവരെ കാത്തോളും എന്ന് പറഞ്ഞിട്ടില്ലേ. ഇതാണ് ലഹുമുൽ ബുഷറ ഫിൽ ഹയാതി ദുനിയാ. അങ്ങകലെ അജ്മീർ പോയി നോക്ക്, അങ്ങകലെ ഏർവാടി പോയി നോക്ക്, മുത്തുപേട്ട പോയി നോക്ക്, നാഗൂർ ഷെരീഫിൽ പോയി നോക്ക്. സുബ്ഹാനല്ലാഹ്, സകല ഔലിയാക്കളെയും ലഹുമുൽ ബുഷറ ഫിൽ ഹയാതി ദുനിയാ, ദുനിയാവിൽ തന്നെ അവർക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ എവിടെ വരുന്ന, അതിനേക്കാളും വലിയ സന്തോഷം വേറെ എന്തുണ്ട്? നിങ്ങളെ പൊരയിലേക്ക് ബഹുമാനപ്പെട്ട താജു ശരിയ ഉസ്താദ് വരുമ്പോ എത്ര സന്തോഷമാണ്. താജിലുള്ള ഉള്ളാളത്തോറ് വരുന്നു എന്ന് പറയുമ്പോ എത്ര സന്തോഷമായിരുന്നെന്നേ. ഇവിടെ ഇരിക്കുന്ന മജീദ് ഉസ്താദ്, ഇവിടെ ഇരിക്കുന്ന തങ്ങൾ വരുമ്പോ എത്ര സന്തോഷമാണ്. നിങ്ങൾ വരുമ്പോ, തങ്ങമാര് വരുമ്പോ, മുഅ്മിനീങ്ങൾ വരുമ്പോ എത്ര സന്തോഷമാണ്. ആ വലിയ സന്തോഷമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ദുനിയാവിൽ. അവർക്ക് പ്രയാസങ്ങളില്ല. ആഖിറത്തിലും അവർക്ക് പ്രയാസങ്ങളുടെ സന്തോഷമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ഏഴ് ഔലിയാക്കളെ ബാക്കിൽ കൂടിയ ഒരു നായനെ വരെ അല്ലാഹു സ്വർഗത്തിൽ കടത്തുമ്പോൾ അവരെ സന്തോഷത്തിന്റെ കടുപ്പം കണ്ടോ. ഞങ്ങളെ കൂടെ നിന്ന ഒരു നായനെ വരെ അല്ലാഹു തള്ളുന്നില്ല. അല്ലാഹുവിന്റെ അടിമകളായ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ ആഡംബരങ്ങൾ വേണ്ട, ദുനിയാവിന്റെ കുതിരയും പട്ടാളവും വേണ്ടടോ. ആഖിറത്തിനെ ഉദ്ദേശിക്കുന്നവർക്ക് അവർക്ക് ദുനിയാവിലൊന്നും വേണ്ട. അവരെ ചിന്തയുള്ളത് ആഖിറത്തിലേക്കാണ്. ആ നിലക്ക് ഒരു ചിന്തിച്ച് ജീവിക്കുമ്പോൾ ഒരൊറ്റ അലിമിങ്ങളെ വേദനിപ്പിക്കില്ല, ഒരൊറ്റ തങ്ങന്മാരെ വേദനിപ്പിക്കില്ല, ഒരൊറ്റ മുഅ്മിനീങ്ങളെ വേദനിപ്പിക്കില്ല. മറ്റൊരാളെ പറ്റി ചിന്ത മനസ്സിന് വെക്കുന്നില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൽബ് സലീമായ കൽബാണ്. ഒരാളെ വേദനിപ്പിക്കാത്ത, ഒരാളെ കുറ്റം പറയാത്ത, ഒരാളെ അയിബുകളും കുറ്റങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കാതെ ബഹുമാനപ്പെട്ട താജുശ്ശേരി ഉസ്താദ് ഇവിടെ പറഞ്ഞത് കണ്ടില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ടോളണം. എന്തെങ്കിലും ബേജാറ് ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് പറഞ്ഞുവെങ്കിൽ പൊരുത്തപ്പെടിച്ചോളണം, പൊരുത്തപ്പെട്ടോളണം. സുബ്ഹാനല്ലാഹ്, എപ്പോഴും കൽബ് ശുദ്ധമാണ്, സലീമായ കൽബാണ്, സംശുദ്ധ കൽബാണ്. എന്നെ ചീത്ത പറഞ്ഞവരങ്ങോട്ട് ചീത്ത പറയുന്നില്ല, കുറ്റം പറഞ്ഞവരങ്ങോട്ട് പകരം
വ്യക്തമായി കുറ്റം പറയുന്നില്ല, ഒരു താലിബിങ്ങളെ തങ്ങമാരെ ചോദ്യം ചെയ്യുന്നില്ല, ഒരു മുഅ്മിനായ മനുഷ്യനെ വേദനിപ്പിക്കുന്നില്ല. അതാണ് സലീമായ കൽബിന്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആ സലീമായ കൽബോടുകൂടി അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു എങ്ങനെ? അല്ലദീന ആമനു വക്കാനു യത്തഖൂ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കണ്ടോ, അവർ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട കർമ്മത്തിൽ വിശ്വസിച്ചവരാണ്. അസ്ഹാബുൽ കഹ്ഫിനെ പറ്റി അള്ളാഹു പറഞ്ഞത് കണ്ടോ, ഇന്നഹും ഫിതിയത്തുൻ ആമനു ബിറബ്ബിഹിം. സുബ്ഹാനല്ലാഹ്, റബ്ബിനെ കൊണ്ട് വിശ്വസിക്കേണ്ട കർമ്മത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വസിക്കേണ്ട ക്രമത്തിൽ വിശ്വസിച്ചാൽ, ഈമാൻ കൊള്ളന്റെ ക്രമത്തിൽ ഈമാൻ കൊണ്ടാൽ പിന്നെ അവർക്ക് വേറൊന്നും ഇവിടെ വേണ്ട. വക്കാനൂ യത്തഖൂൻ, അവരല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ അവർ മാതൃകാ പുരുഷന്മാരായി ജീവിക്കുന്നവരാണ് ഔലിയാക്കൾ. കേട്ടോ, അപ്പൊ ഒരാളെ കറാമത്ത് കൊണ്ടല്ല ഔലിയ, നോട്ടീസിൽ വിഷയമുണ്ട്, ഔലിയാവും കറാമത്തും, ഔലിയാക്കളും കറാമത്തും. ഇപ്പൊ ഓരോരുത്തർ വന്നിട്ട് പറയും, ഉസ്താദേ അയാൾ കാര്യമായ ആൾ തന്നെ ആവോ? വൈലാക്കന്മാർക്ക് അറിഞ്ഞിട്ടില്ല, വൈലാക്കന്മാർക്ക് അറിഞ്ഞിട്ടില്ല, പാപ്പം വൈലാക്കന്മാർ പാപ്പം അവർക്ക് അറിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കി സാറേ, ഞാൻ മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കിയത്? എങ്ങനെ മനസ്സിലായി? നീ പറഞ്ഞിട്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലേ എങ്ങനെ? എന്തിന്റെ നിങ്ങ പറഞ്ഞറിയോ? ഞാന് പുരക്കുന്ന് പോയിട്ട് അയാളെ അടുത്ത് എത്തുമ്പോ എന്റെ പൊരന്റെ ഉള്ളി പെട്ടിന്റെ ഉള്ളി എത്ര പൈസ ഉണ്ട് എന്ന് അയാൾ പറഞ്ഞിട്ടായില്ല. ഇത് എന്റെ ഒരാൾ പറയുന്നു, കറാമത്ത്. എന്റെ പൊരയിൽ എന്റെ കപ്പാട്ടിന്റെ ഉള്ളിലുള്ള ചെറിയൊരു കള്ളി ഉസ്താദിന് അറിയില്ലേ? കള്ളി കള്ളി അറിയാം, ചെറിയ കള്ളി. ആ കള്ളിന്റെ ഉള്ളിൽ ഞാൻ വെച്ചത് എന്റെ തിരിയോള്, എന്റെ തിരിയോന്നല്ലെങ്കിൽ എന്റെ ഭാര്യ, എന്റെ ഭാര്യക്ക് നല്ല പെഞ്ഞായിക്ക് വരെ കൊന്തില്ല, നക്ക നിക്ക് എന്റെ പെഞ്ഞായിക്ക് വരെ കൊന്തില്ല, ഓക്ക് വരെ അറിയില്ല. ഞാനൊക്കെ എന്റെ അള്ളാക്കും പോയിട്ട് അവിടെ എത്തിയിട്ടാ എന്നെ ചോദിക്കുന്നു, നീ കപ്പാട്ടിന്റെ ഉള്ളിൽ ആ ചെറിയ അളുപ്പെട്ടിന്റെ ഉള്ളിൽ ഇത്ര പൈസ വെച്ചിട്ടില്ലേ? ഞാൻ നെട്ടിപ്പോയിട്ട് ഉസ്താ, എന്റെ രോമാലിലെ കുത്ത വന്ന് പോയി ഉസ്താദേ. ഞാൻ പിന്നെ കൈ പിടിച്ചിട്ട് മുത്തിയത് അഡ കൂറുപ്പ എന്ന് പറയാത്ത അള്ളാഹ്. ഈ പിരാന്തിന് വരുന്നുണ്ടോ സുഹൃത്തുക്കളെ? ഏടാ നിന്റെ വീട്ടിലുള്ള കാഷ് കുട്ടി ചാത്ത പോയിട്ട് പറയും, കുട്ടി ഷൈത്താനേ, കുട്ടി ഷൈത്താൻ പറയൂടാ, എല്ലാ ഷൈത്താനും ഇവിടെ പറയൂ. അത് കറാമത്ത, അത് ഒലിയാക്കുന്ന പരിപാടിയാ. അപ്പൊ നിങ്ങളെ മാലയിൽ ഉണ്ടല്ലേ കൽഭാഗത്തുള്ളേത് കൺകൊണ്ട് കണ്ടേ പോൽ കണ്ട് പറഞ്ഞോ പറഞ്ഞ മൊയ്തി മാലയിൽ ഉണ്ടല്ലേ, ഏ കാക്ക, ഞങ്ങ മൊയ്തി ഷെയ്ഖിനെ ഒലിയാക്കിയത് കൽബിന്റെ ഉള്ളിലുള്ള കാര്യത്തെ കണ്ട് പറയുന്നത് കൊണ്ട് ഒലിയാക്കിയതല്ല. ദറസ്തുൽ ഇൽമ ഹത്താ സിർത്തു കുതുബാ ഔഹുലാദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു. ഇൽമ പഠിച്ചു 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 പഠിച്ചു, ആ ഇൽമ അങ്ങനെ ചൊല്ലിക്കൊടുത്ത് സുബ്ഹാനല്ലാഹ് 40 വട്ടം ജനബത്തുണ്ടായാരെ 40 വട്ടം ൂളിച്ചോവർ നലവേരും ഇഷാത്തോളൂതോരുന്നു വാലെ 40 സ്വബഹീത്തോളൂതോവർ. ഇങ്ങനെ ശരീഅത്തിന്റെ നിയമങ്ങൾ വള്ളിക്ക് വള്ളിക്ക് വ്യത്യാസമില്ലാതെ ഈ ലോകത്തിന്റെ മുമ്പിൽ ജീവിക്കുകയും ദീനിനെ ഹയാത്താക്കി ദീൻ മരിച്ചുപോയ ദീനിന്റെ ആശയങ്ങളില്ലാത്ത ആദർശമില്ലാത്ത നാട്ടിൽ പോയി ദീനിനെ ഹയാത്താക്കിയ നീണ്ട കാലം ഇൽമ പഠിച്ച് ദുറുസ് നടത്തിയ പടച്ചറപ്പിനെ പേടിച്ച് രാത്രി സമയത്ത് 40 കൊല്ലക്കാലം ഇശാ നിസ്കരിച്ച ഉതുകൊണ്ട് സ്വഭയി നിസ്കരിച്ച കൽബാഗത്തുള്ളത് കൺകൊണ്ട് കണ്ടേ പോൽ കണ്ട് പറഞ്ഞോ ആ
പറഞ്ഞതാണോ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ഔലിയാക്കളായി കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കറാമത്ത് ആദരവുകളാണ് ബഹുമാനങ്ങളാണ്. ഇനി നീ പോയിട്ട് നിന്റെ പുരയിലുള്ള പൈസാറിന്റെ കെട്ട് പറയുമ്പോ അയാള് ഔലിയ മൊയിലാക്കന്മാർക്ക് തിരിഞ്ഞിട്ടില്ല കയറുകയിൽ, കാരണം മൊയിലാക്കന്മാരെഴുതി ഇയാൾ ഇത് പറയുന്നില്ല, ഈ വീരാന്ത് പറയുന്നില്ല, ഇത് പറയുന്നില്ല. മൊയിലാറിൽ പോയിട്ട് എത്തി അസ്സലാമു അലൈക്കും, അസ്സലാം, നിങ്ങൾ എവിടുന്ന് വന്ന മൊയിലാറ്? കെ സി റോഡിൽ നിന്ന്. ആ നിങ്ങളാ കെ സി റോഡിലെ മൊയിലാറ്? അതെ. നിങ്ങളെ കപ്പാട്ടിനുള്ളിൽ ഇത്ര പൈസ ഇല്ലേ? അത്രയുണ്ട്, അതിനായിട്ട് ഏറെ ഉണ്ടെന്നില്ല. ഞാൻ മണ്ണു ഞാൻ കൂട്ടാക്കിയ ഒരാള് ഞാൻ മുട്ടത്തുണ്ടായി ഒരു മൂന്നേ മുക്കാല് കൊല്ലം, മൂന്നേ മുക്കാൽ കൊല്ലം മുട്ടത്ത്, ബാക്കി 28 കൊല്ലം ഇപ്പൊ കെ സി റോഡിൽ. ആ മൂന്നേ മുക്കാല് കൊല്ലം ജീവിക്കുമ്പോ ഒരാള് ഹത്തി വാർത്തൊരു മമ്മനുലാറ് മരിച്ചുപോയി, അള്ളാഹു അയാളെ ഖബറിൽ സലാമത്താക്കട്ടെ. മുട്ടത്തെ മമ്മണുലാറ് എന്ന് പറയും, ഇവിടെ അറിയുന്ന ആളുണ്ടാവും. മൂപ്പര് എടുത്ത് ഒരാളെ എന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടത്, എനിക്ക് പണ്ടേ ഈ പിരാണ്ട് ജാസ്തി, ഇങ്ങനത്തെ പിരാണ്ട്. അപ്പോ എന്തേ ഉസ്താദ് നമ്മുടെ ഉസ്താദ് ചോദിച്ചു, എന്താ ഇയാള് കൈ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ ഭാവിയിൽ മരിക്കുന്നൊരു വരെയുള്ള വിഷയമെല്ലാം ഇയാള് കൈ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് പറയുന്നല്ല, കൈ നോക്കുന്നല്ല ഇയാൾക്ക് കാര്യമായ ഒരു പൊരുത്തം ഉണ്ടല്ല എന്ന് പറഞ്ഞു എന്റെ റൂമില്. അപ്പോൾ 25-26 വയസ്സേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇരിക്കും സംസാരിക്കും, അയാളും പറഞ്ഞു ഇരിക്കുന്നു. തെക്ക് ഭാഗത്ത് നിന്ന് വന്നൊരു തെക്ക് ഭാഗത്ത് നിന്ന് കൊല്ലത്ത തിരുവനന്തപുരത്ത് അങ്ങനെ പറഞ്ഞു, നമ്മളെ ഈ വടക്കര സ്വീപാക്ക പിന്നെ ഓരോ പറഞ്ഞേ, ഈ വടക്കര പാപ്പ നട്ടം തിരിക്കണമെങ്കിൽ ഓരോ പറഞ്ഞു. നമുക്ക് ഇപ്പൊ കുറച്ച് ദിക്ക് തിരിഞ്ഞ സലാമത്താക്കി തരട്ടെ, ഇപ്പൊ കുറച്ച് ദിക്ക് തിരിഞ്ഞ് ഞാൻ പറയലുണ്ട് നിങ്ങളെ ഇനി നടക്കല്ല, വടക്കരക്ക് തിരിഞ്ഞില്ല നടക്കല്ല, അങ്ങനെ പറയുന്നത് നിങ്ങളാ അതെല്ലാം അവിടെ കരയത്ത് വെക്കി, ഇനി വേണ്ട, ഇനി അങ്ങനെ വടക്കര കബളിപ്പിക്കുന്ന പരിപാടി. തെക്ക് ഭാഗത്ത് വലിയ വലിയ മഹാന്മാരെ നമ്മളെ മഷായിമാരുണ്ട്, അവരെ തടഞ്ഞുയർത്തി കൊടുക്കട്ടെ. എല്ലാ തട്ടിപ്പും അങ്ങനെ ഇങ്ങോട്ടാ വരാം അല്ലേ, ഓരോരുത്തരും വരുമ്പോ അവരുടെ കൂടെ കൊറേ തങ്ങന്മാരും എന്നിട്ട് തങ്ങളും ഉണ്ടാവും, ഷെയ്ഖും ഉണ്ടാവും, മൊയിലാരുണ്ടാക്കും, വരുന്ന അങ്ങനെ കെട്ടിക്കൊണ്ടുവരാണ്. പിന്നെ ചില ഈർക്ക് ഈർക്കൾ പോലത്തെ കുറെ സാമാനം ഇപ്പുറത്തും കൂടുണ്ട്, വേറെ വിഷയം ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അപ്പൊ ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെവിടെ? ഞാൻ അങ്ങോട്ട് തെക്ക് ഭാഗത്താണ്, വളരെ അങ്ങോട്ടാണ്. അപ്പൊ ഇങ്ങോട്ട് വന്നതേ അല്ല, ഞാനിങ്ങനെ വളരെ നല്ല പ്രിയപ്പെട്ട ആളുകളെ മാത്രം ഇങ്ങനെ സന്ദർശിക്കാറുണ്ട്. ഈ പള്ളിയിൽ വന്നപ്പോ ഈ ഹത്തി ഉസ്താനെ കണ്ട അയാൾ നല്ലൊരാളാണ്. ആയിക്കോട്ടെ, എന്താ നിങ്ങളെ വിശേഷം? ഒന്നുമില്ലപ്പ, നമുക്കൊരു ഒരു ഹയറായ ചില കാര്യങ്ങൾ ഒന്ന് നോക്കിയാ ഞാൻ പറയും, ചില ആളെ മുഖം നോക്കിട്ട് പറയും, ചില ആളെ കൈ ഇങ്ങനെ കണ്ടാ പറയും. എന്ത് പറഞ്ഞു നിങ്ങള്? ഞാൻ ഇപ്പൊ നിങ്ങളെ കൈ ഇങ്ങനെ നോക്കിയാ നിങ്ങളെ മുഖം നോക്കുമ്പോ എന്നെ ഒരു നല്ല ലക്ഷണമുണ്ട്, എന്നെ 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 കയ്യിലാക്കുന്നു, എന്നെ ഇത് മിതുങ്ങുന്നു, മിതുങ്ങുന്നു, പകുതി മിതുങ്ങുന്നു. ഞാനും മിതുകണമെങ്കിൽ അങ്ങനെ ഈ പീരാന്തന്മാരെ മിതിങ്ങീറാൻ കഴിയുന്നില്ല, പെട്ടെന്ന് ഈ പാപത്തിന്റെ തന്നെ മിതിങ്ങീറ. ഇപ്പൊ പീരാന്ത മജീസ്ലാം സലാമത്താക്കട്ടെ, ഓരല്ലേ ഈ പീരാന്ത ഇങ്ങനത്തേലും കൊടുക്കുമെന്നല്ല പറയുന്നത്, അമ്മ ഈ പിരാന്തന്മാരൊക്കെ കൂടിയിട്ട് എല്ലാ പിരാന്തും നമുക്കറിയും. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളെ വിശേഷം, എന്റെ വിശേഷം ഒന്നുമില്ല, നിങ്ങളെ മുഖം നോക്കുമ്പോ എന്നാ പറയാൻ കഴിയും, പോട്ടെ നിങ്ങളെ വലത്തെ കൈ ഒന്ന് കാണിച്ചാല് ഞാൻ നിങ്ങളെ ഭാവിയിൽ ഉണ്ടാകുന്ന കൊറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ പറയാൻ തുടങ്ങാം. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്റെ കൈ നോക്കിയിട്ട് മുഖം നോക്കിയിട്ട് എന്റെ ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എനിക്കിപ്പോ ബുദ്ധി ഏകദേശം വന്നിട്ട് ഒരു 10-15 കൊല്ലായി, 15 വയസ്സ് വരെ ബുദ്ധിയില്ല കുട്ടികളെ ബുദ്ധി, ഇപ്പൊ എനിക്ക് പ്രായപൂർത്തിയായിട്ട് ബുദ്ധിയെല്ലാം ഒരു 10-11 കൊല്ലായി. ഈ 11 കൊല്ലത്തെ വിഷയത്തിൽ അല്ലെങ്കിൽ ഞാനിപ്പോ സാദിയായിട്ട് ഈ മുട്ടത്ത് വന്നിട്ട് 2 കൊല്ലായി, 2.5 കൊല്ലായപ്പോ ആയി, ഒരു മൊയിലാർ ചെറിയ ചോട്ടാ മൊയിലാറായിട്ട് വന്നിട്ട് കേസ് കേട്ട് മുട്ടത്ത് നിന്നിട്ട് ഈ 2 കൊല്ലത്തെ ഉള്ളിൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ ആദ്യം പറയണം, അതിന്റെ പിറകുന്ന് എനിക്ക് വരുന്ന വിഷയം പറയണം, എന്റെ കഴിഞ്ഞത് ആദ്യം പറയണം. അപ്പൊ എനക്ക് ഉറപ്പായി, കാരണം എനിക്ക് എന്റെ കഴിഞ്ഞ എനിക്കറിയല്ലേ, എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ എനിക്കറിയല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞു, അപ്പൊ ഉപ്പര് പറഞ്ഞു എനിക്ക് എന്റെ ഷെയ്ഖിന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടി പൊരുത്തമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഷെയ്ഖിന്റെ അടുത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ പറയിപ്പിക്കുന്ന പൊരുത്തം അക്കില്ല, കിഞ്ഞിട്ട് ഒറ്റ പോക്ക് മമ്മൂസ്താദ് നോക്കിയെടുത്ത് ബാക്കി ആവോസ്താദ് ഇങ്ങനെ ആക്കും, അവസ്ഥ അതിങ്ങനെ ആക്കും, ഞാൻ കൊണ്ടുവന്നിരുന്ന് എങ്ങനെ ആക്കണം, ഓക്കെ എനക്ക് പൊരുത്തമില്ല അയാൾക്ക് പൊരുത്തം. നിങ്ങൾ പറഞ്ഞു മനസ്സിലായില്ലേ, ഈ ജാതി സകല കള്ളത്തരങ്ങളും ഔലിയാക്കളെ പേര് കറാമത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ വരും. കറാമത്ത് കൊണ്ട് നമ്മൾ ഔലിയാക്കുന്നില്ല, കറാമത്ത് ഇല്ലാത്ത നിരവധി ഔലിയാക്കളുണ്ട്.
124,000 പേര് അമ്പിയാക്കൾ ഉണ്ട്. അവരെ കൂട്ടത്തിൽ ഖുർആനിൽ പറഞ്ഞ 25 അമ്പിയാക്കന്മാരെ അമ്പിയാ മുർസലുകളുടെ കഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറഞ്ഞ, നബിയേ, നമ്മൾ ചില അമ്പിയാക്കന്മാരെ ചരിത്രം തങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് അമ്പിയാക്കന്മാരെ ചരിത്രം തങ്ങളോട് പറഞ്ഞിട്ടില്ല. തങ്ങൾക്ക് പിന്നെ അല്ലാഹു തആല മരണത്തിന് മുമ്പ് എല്ലാം അറിയിച്ചു കൊടുത്തിട്ടത് വേറെ വിഷയമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഔലിയാക്കളെ കൂട്ടത്തിൽ ഒരു കറാമത്തും കാണിക്കാതെ, ഒരു കറാമത്ത് കണ്ടുപോണ്ട എന്ന് അല്ലാഹു ദ്വാരന്ന ഔലിയാക്കളാണ് വളരെ കൂടുതൽ ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ജനനത്തിന്റെ ദിവസമാണ് ഓരോ വഫാത്താകുന്നത്. ഓ റഫാത്ത് ദിവസമാണ് ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത്. അത്ര പഴക്കമുള്ള മഹാനാണ് ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഓറ് വളു എടുക്കുമ്പോ ഔലിന്റെ കരയെ തിരിഞ്ഞിട്ട് വളു എടുക്കാതിരുന്ന് അപ്പൊ ഒരു ബാല്യക്കാരൻ വന്നിട്ട് ഓറെ എതിർന്നിരുന്നിട്ട് വളു എടുക്കാൻ തുടങ്ങി. ബാല്യക്കാരൻ ബേജാറാക്കിയിരുന്ന അങ്ങനെ ബാല്യക്കാരാ ഒരു ബാല്യപ്രായത്തിൽ പിന്നെ ഒരാൾ ഞാൻ ചോദിച്ചു ഒരു ബാല്യക്കാരനോട്, നീ എന്ത് ഹജ്ജിന് പോവാത്തേൻ? അപ്പൊ ചോദിച്ചു, സാർ ബേജാറാക്കിണ്ട, ഇപ്പോഴേ ഞാൻ ഹജ്ജിന് പോയെങ്കിൽ എങ്ങനെ, എനക്കെന്തെങ്കിലും ഒരു ബാല്യപ്രായത്തിൽ എന്തെങ്കിലും ആക്കണ്ടേ? ഇപ്പോഴേ ഞാൻ ഹജ്ജിന് പോയിട്ട് ആചാരായി പിന്നെ കണക്കയില്ല, എന്റെ തീർന്നില്ല സാർക്ക് പോണെന്നിട്ടുണ്ട്, കുറച്ച് വയസ്സായി. നല്ല 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 വിഷയമല്ല, കാരണം ആജിയായി ഇപ്പോഴത്തെ ആജി മൂജി അത് വേറെ വിഷയമല്ല, സലാമത്താക്കി തരട്ടെ, അത് വേറെ വിഷയം. അങ്ങനെ ഒരു ബാല്യക്കാർ അങ്ങനെ ഒന്ന് കണ്ടോ, പോകുമ്പോ കണ്ടോ, വരുമ്പോ കണ്ടോ, ചിന്തിച്ചോ, പറ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒതു കൊടുക്കാനിരുന്നു, ഒതു കൊടുക്കാനിരുന്നപ്പോ അയാള് ഉതുവെന്ന മുങ്കയല്ല കഴുകുന്നു, മുങ്കൈ കഴുകിയിട്ട് വെള്ളം ഇങ്ങനെ വീഴുമ്പോ ആ മുങ്കൈ കൊണ്ട് ഇയാള് ചെയ്ത ദോഷങ്ങള് അയാളെ വെള്ളം വീമ്പക്ക് ആ വെള്ളത്തിൽ അബൂ ഹനീഫ കാണും. അങ്ങനെ അയാള് ഉതുവെന്ന ഫതിനെ ഞാൻ വീട്ടുന്നുണ്ട്, മുഖം കഴുകി, മുഖം കഴുകിയിട്ട് വെള്ളം ഇങ്ങനെ താടിയിലെ തയത്തേക്ക് പോകുമ്പോ ഈ കണ്ണിൽ നോക്കിയത് ബായിൽ പറഞ്ഞ ദോഷങ്ങളെല്ലാം ഈ ഉളുവിന്റെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിയിട്ട് പോകുന്നത് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കാണും. അങ്ങനെ ഉണ്ട് ഉസ്താദ്, അങ്ങനെ ഉണ്ട്. എവിടെ പറഞ്ഞു ഉസ്താദ്? ഹബീബായ റസൂലുള്ളാഹി ഒരു മനുഷ്യൻ ഒതു എടുക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ ഒതുവിന്റെ വെള്ളം എവിടെയെല്ലാം തട്ടുന്നുവോ അവിടെയെല്ലാം ഉള്ള ദോഷങ്ങൾ കഴുകി പോകുന്നു. നബി മുഹമ്മദ് റസൂലുള്ളാ ചെറുദോഷങ്ങൾ, ബന്ദോഷങ്ങൾ അത് പോകൂല. ബന്ദോഷം ചെറുദോഷം എന്ന് കേട്ടണ, ബന്ദോഷം അതിന്റെ ഒരു സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട സമ്മതിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ബന്ദോഷം ചെറുദോഷം രണ്ടു പേരെ പേരെ അറിയില്ലേ? നീ എന്തുമുണ്ടതില്ല പഠിച്ചു സേമ്പിൾ സേമ്പിൾ ബന്ദോഷം ചെല്ലെങ്കിൽ നീ ഒരു പെണ്ണുങ്ങൾക്ക് അപ്പുറത്തെ തയ്യാറാക്കിയിട്ടുണ്ട, പെണ്ണുങ്ങൾ കേട്ടോളി ഫോണാക്കുന്ന അല്ല ദാരി മിശ്രിയ അല്ലേ, മിശ്രിയ ദാരി ഇത് നിന്റെ നരകരല്ലേ ഞാൻ നരകരല്ലേ വല്ലാണ്ട് നരകര നരകത്തിന്റെ നരകരണ്ടാ അല്ല സലാമത്താക്കട്ടെ. ചില നരകര നരകത്തിന്റെ നരകരണ്ട്, നരകത്തിന്റെ നരകര പെണ്ണുങ്ങൾക്ക് ഒരു ഒരു ഫിരിസപ്പാട്. അപ്പുറത്തവരെ ഈ കോട്ടേഴ്സിൽ കോട്ടേഴ്സ് ഉണ്ടല്ലോ, കോട്ടേഴ്സ് ആ കോട്ടേഴ്സിൽ ഒരു അഞ്ചെട്ട് പേർക്കാറുണ്ടാവും, ഒരെല്ലാം ഒരുമാന മക്കളെ പോലെ ഭയങ്കര ഫിരിസം, ഭയങ്കര ഫിരിസം. ഈ ഉമ്മ അപ്പുറത്തവരെ പോയിട്ട് അയാൾ വിഷം പറഞ്ഞു, അല്ല നിങ്ങൾ സൗഖ്യമാ സൗഖ്യല്ലേ നിങ്ങക്ക്, ആര് ഇമാന്റെ ആങ്ങളല്ല, ഇമാന്റെ ഉപ്പാന്റെ അനിയല്ല, മാപ്പളുടെ എന്തുമല്ല, ഏതോ കുതിരോളിന്ന് വന്നൊരു കാക്ക, കുതിരോളിക്കാരെ പേരാക്കിണ്ട അല്ല കേസിനോട് വന്ന ഇയാളെ മുമ്പിൽ പോയിട്ട് ഈ പെണ്ണു വിഷം പറഞ്ഞേ. അപ്പൊ ചോദിച്ചു അത് ആറിനെ, അത് നരകര ഞങ്ങളെ ഞങ്ങൾ ഒരുമാന്റെ മക്കളെ പോലെ ഉണ്ട് എട്ട് പേർക്കാർ, ഇത് വല്ലാതെ പിരാന്തിന്റെ ഒരുമാന്റെ മക്കളെ പോലെ. അല്ലാഹു സലാമത്താക്കി തരട്ടെ. പെണ്ണുങ്ങളെ നിന്റെ ശബ്ദം വരെ നിന്റെ അപ്പുറത്തെ പുറത്ത് ആണുങ്ങൾ കേട്ടുകൂടെ കേട്ടോ, നിസ്കരിക്കുമ്പോ നിന്നോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, ഇഖാമത്ത് കൊടുത്താൽ മതി, ശരീഅത്തിന്റെ നിയമം, ശരീഅത്തിന്റെ നിയമം എങ്ങനെയാണ്, ഇഖാമത്ത് കൊടുത്താൽ മതി, പെണ്ണേ ബാങ്ക് കൊടുക്കണ്ട, ഇഖാമത്തും കൊടുക്കണ്ട എന്ന് പറഞ്ഞ മദ്ഹബിന്റെ ഇമാമികളുണ്ട്. ഷാഫി മദ്ഹബിൽ ഇഖാമത്ത് കൊടുക്കാമല്ലേ, ബാങ്ക് കൊടുക്കണ്ട പെണ്ണേ നിസ്കരിക്കുമ്പോഴ്, പെണ്ണിന്റെ ശബ്ദം ഹൗറത്താണ്. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു, ഹബീബായ റസൂലുള്ള പഠിപ്പിച്ചു. പിന്നെ ഉണ്ടല്ലേ നരകരത്തെ ആണിന്റെ മുമ്പിലേക്ക് നീ പോകുന്നത്, അതുപോലെ നരകരക്കാരായ ആണുങ്ങളെ അപ്പുറത്തെ പേർക്ക് പോയിട്ട് ആണുങ്ങൾ ഇല്ലാതിരിക്കുമ്പോ ആ പേർക്ക് കയറാൻ പാടില്ല, നീ കണ്ണടിച്ച് പൊട്ടിക്കണം. ആണുങ്ങൾ ഇല്ലാ സമയത്ത് നീ അപ്പുറത്തെ പേർക്ക് കയറുന്നത്
അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു അജ്നബി അജ്നബിയായിരിക്കുന്ന പെണ്ണും അന്യ പുരുഷനും അന്യ പെണ്ണും ആണും ഒരു സ്ഥലത്ത് ഒരു വീട്ടിന്റെ അകത്ത് ഖാലിയാവാൻ പാടില്ല, ഹറാമാണ്. പോയിക്കൂടെ, അവിടെ മൊയ്ലാറും തങ്ങളും ഷെയ്ഖും പോയിക്കൂടെ, പുറത്ത് പോയിട്ട് ബില്ലടിക്കണം. ലാരി ഹുസൈൻ സാരി ഉസ്താദ്, ഉമ്മ അപ്പുറത്ത് ചോദിക്കണോ എന്തേ വന്നത് നിങ്ങ? ആണുങ്ങ ഇല്ല, ആണുങ്ങ ഇല്ലെങ്കിലും വാതിൽ തുറക്കി ചുട്ട തണ്ണിയും തേവും. അങ്ങനെ പറയണോ? പൊയ്യത്ത് വേല ഉമ്മ അങ്ങനെ പറയണോ? തൈരത്തിൽ നിന്നോളി മണവാട്ടി ബീവി ഉമ്മാന്റെ കൂടെ സ്വർഗത്തിൽ പോണെങ്കിൽ, മണവാട്ടി ബീവി ഉമ്മാന്റെ കൂടെ സ്വർഗത്തിൽ പോണെങ്കിൽ പറയണോ? ആണുങ്ങ ഇല്ലാണ്ടിരിക്കുമ്പോ പെരന്റെ ഉള്ളിലേക്ക് കയറിയ ചുട്ട തണ്ണിയും തളപ്പിട്ടിട്ട് തേവും. ആ മീട്ടിലി മുഖത്ത് പൊക്കളം വരും, ജാഗ്രത ആക്കി പൊയ്ക്കോളി. ഞാൻ പറഞ്ഞു വന്നത് ഒരറ്റ പെണ്ണും ഒരറ്റാണും തമ്മിൽ ആദലക്ക് ഖൽവത്ത് പാടില്ല എന്നാണ് ശരീഅത്തിന്റെ നിയമം. അല്ലാഹു നമ്മളെ മുഴുവൻ കാക്കട്ടെ. ബഹുമാനപ്പെട്ട സാധാരണ അൽഹംദുലില്ലാ, നമ്മളെ വേദിക്ക് ദുആ ചെയ്യാൻ നസീഹത്ത് പറയാനും വേണ്ടി സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ബഹുമാനപ്പെട്ട ശൈഖുന തായു സരിയ ഉസ്താദിന്റെ ശിഷ്യനും കൂടിയാണ് ബഹുമാനപ്പെട്ട സാധാരണ തങ്ങൾ, ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങളെ കാക്കാന്റെ മകൻ, മുട്ടത്ത് തങ്ങളെ ജ്യേഷ്ഠന്റെ മകൻ, അറിയാത്തവർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. നേടുന്ന ഒരു തങ്ങളെ കൊണ്ട് ഇറക്കിയതല്ല, അങ്ങനെ ഒരാൾ കേൾക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർ ഇറക്കുന്നല്ല ബാബ, ഏടുന്ന ബാബ ഇറക്കുന്നു, ഇറക്കുന്നല്ല ഇറങ്ങിയത്, ഇറക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല, അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇറങ്ങിയെന്നെ നോക്കാനേ ടൈമില്ല. ഇനി ഇറക്കുന്ന പിരാന്ന് ഞങ്ങൾക്ക് എന്തിനി? ഞങ്ങൾ ആരും ഇറക്കുന്നില്ല, ഞങ്ങൾക്ക് അതിന്റെ ഇറക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇറങ്ങിയ താജിലുള്ള പെണ്ണ് ഇവിടെ, അതുപോലെ ഈ സാരാത്തികളുണ്ട്, താജു ശരിയ ഉസ്താദ് ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരാളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ ഷെയ്ഖാക്കേണ്ട ഗതികളൊന്നുമില്ല, ഞാൻ ആക്കിയില്ല, അല്ലാ സലാമത്താക്കി തരട്ടെ. ഞാൻ നിർത്തി. ഞാൻ എന്താ പറഞ്ഞത്? അബു ഹനീഫയും അള്ളാഹു കൊടുക്കും, തങ്ങ മാത്രം എനിക്ക് സപ്പോർട്ടുണ്ട്. തങ്ങൾ വലിയ പിരിസോ, ഉറപ്പാണ് കേട്ടു വലിയ പിരിസോ. ഈ മൈലാക്കന്മാരിൽ ഓർക്ക് എന്താ ചൊടിയുണ്ട്? ഓർക്കത്ത് അപ്പോ ഞാൻ നിർത്തി. അബു ഹനീഫ ഇമാം തങ്ങൾ വന്നു കൊടുക്കുമ്പോ ഈ ചെറുപ്പക്കാരന്റെ, അതാ ഞാൻ പറഞ്ഞ വലുദോഷം പന്തോഷം ചെറുദോഷം വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയുമ്പോ അപ്പുറത്തെ പുരത്തെ നഫീസ അമ്മിസിരിയാനെ വിളിച്ചിട്ട്, ഇല്ല ഞാനിപ്പോ പിന്നെ ഒന്ന് വസം കടിക്കപ്പോന്ന്, ഇല്ല നീ അയാളെ പുറത്തുണ്ടാ കണ്ടാ, വേറെ എന്തില്ല അപ്പൊ കണ്ടാ, നീ അങ്ങനെ ഫോണ് വിളിച്ചിട്ട് കണ്ടാന്ന് പറഞ്ഞിട്ട് ആ ആ മിശ്രിയ പുറത്ത് നിന്ന് നീ പോകുമ്പോ നാടെ വൈക്കൽ നിർത്തിട്ട് ചിരിച്ചിട്ട് വിശേഷം പറഞ്ഞിട്ട് പോയാൽ ഇത് നിന്റെ കരുതി കൂട്ടിയിട്ടുള്ള ദോഷം, നിന്റെ കുറ്റം കെട്ട പണിയെ. ഇത് നീ ഒന്നു കൊടുത്തിട്ട് ആ വെള്ളത്തിൽ ഒഴുകിയിട്ട് പോലെ കുറച്ച് പണി ഉണ്ട്, കുറച്ച് പെട്ടെന്ന് കഴിഞ്ഞിട്ട് പോയാൽ അതേ സ്ഥാനത്ത് നീ പിറക്കുന്ന ഇറങ്ങി ഇറങ്ങിട്ട് ബൈക്കിൽ ഇങ്ങനെ ഉമ്മ പുറത്ത് ഒരു ഉമ്മ ഒരു വേലക്കാരത്തി പെണ്ണ് ഇങ്ങനെ നോക്കുമ്പോ ഒരു നേട്ടം നോട്ടം നീ നോക്കിപ്പോയി. നീ നോക്കുമ്പോ രണ്ടാം പറ്റുന്ന നോട്ടം നീ നോക്കിയില്ല, അടുക്ക തലയിട്ട് പോയി. കണ്ടിനി 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 ആ പെണ്ണുങ്ങളെ കണ്ടി. ഉമ്മ നീ അങ്ങനെ ആ ബാലക്കാരൻ നല്ല മുഞ്ചുള്ള ബാലക്കാരൻ അങ്ങനൊന്നും കഴിച്ചിട്ടില്ല. ഓനെ ഓനെ താത്തക്ക് മീത്തോളം നീ കണ്ടിനി കണ്ടിനി കണ്ടിനി. അപ്പൊ ഇത് ഒരു കാണൽ കണ്ടത് മാത്രം, ഒരു കണ്ടത് മാത്രം. അത് നീ ഒതുകൊടുക്കുമ്പോ കഴുകിട്ട് പോകും. അല്ലാഹു സലാമത്താക്കി. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇപ്പൊ ബേ മനസ്സിലാക്കിയത് ഇങ്ങനത്തെ അല്ലെ ബേ തിരിയുന്നു. ഈ കടുപ്പുള്ള മസാല തിരിയുന്നില്ല സാർ, ഇതിൽ എളുപ്പമുള്ളത് ബേ തിരിയും. അങ്ങനെ ഞാൻ തിരിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായില്ല. ഇങ്ങനെ ചെറുദോഷങ്ങളെല്ലാം ഈ ഒതു കൊടുക്കുമ്പോ മുഖത്തൊന്നും കൈയിട്ട് പോകും. അങ്ങനെ അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഈ ബാല്യക്കാരന്റെ കൈയും മുഖവും കഴുകുമ്പോ അയാളെ ദോഷമെല്ലാം വെള്ളത്തിൽ ഒഴുകിയിട്ട് പോകുന്ന കാണാം. ഇതെന്തുകൊണ്ട് കണ്ടത്? അബു ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു, കറാമത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടു. എനക്ക് കാണുന്ന എണക്കോ എന്റെ കയ്യെ കാണുന്നില്ല, കണ്ണാടി വെക്കാണ്ട്. മനസ്സിലായ? എണക്കെന്റെ മുമ്പിൽ ഒതുക്കുന്ന ബാല്യക്കാരന്റെ ദോഷം കാണുമോ? സുഹൃത്തുക്കളെ കാണൂല, കാണൂല. നിങ്ങക്ക് കാണുന്ന നിങ്ങൾ കാണല കാണില്ല, സുഖയില്ല തലണ്ടി വരും, കാക്കട്ടെ കാണല കാണല. അപ്പൊ അബു ഹനീഫ ഇമാമിനെ കണ്ടു. അപ്പൊ അബു ഹനീഫ ഇമാമിനിക്ക് അറിഞ്ഞു ഇത് അല്ലാഹു തആല എനിക്ക് തരുന്ന കറാമത്ത്,
ആ ഇക്രാം എനിക്ക് നൽകിയവരിൽ പെട്ട ആളാണ് ഞാൻ തളർത്തു കൊണ്ട് ഇപ്പൊ എനിക്ക് കാണുന്നത്. ഉടനെ തന്നെ ഒന്നുകൊടുത്ത് കഴിഞ്ഞു. അല്ലാഹുവിന്റെ പള്ളിയിൽ കയറി രണ്ടക്കാത്ത് നിസ്കരിച്ചുകൊണ്ട് ഇമാമുല്ലാഹലം ഒറ്റ ദുആഇ റബ്ബിനോട് കരഞ്ഞുകൊണ്ട് അല്ലാഹ് മറ്റൊരാളെ കുറ്റവും കുറവും കാണുന്ന കറാമത്ത് എനിക്ക് വേണ്ട, ഒരു കറാമത്തും നീ എനിക്ക് തരണ്ട, ഈ ജനങ്ങളെ മുമ്പിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കറാമത്ത് വേണ്ട. ഈ കറാമത്ത് എനിക്കുണ്ടായാൽ ആ മനുഷ്യനെ പറ്റി അവൻ തെറ്റ് ചെയ്യുന്ന ആളല്ല എന്നെ മനസ്സിൽ അദ്ദേഹത്തെ പറ്റി ധരിക്കേണ്ടി വരും. ഒരാളെ പറ്റിയും വേണ്ടാത്തൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നുകൂടാ. അതുകൊണ്ട് എനിക്ക് കറാമത്ത് വേണ്ട. അതിനുശേഷം അബു ഹനീഫ ഇമാം തങ്ങൾ ഒതുകൊടുക്കുമ്പോൾ മറ്റൊരാളെ ഒതുകൊടുക്കുന്നത് കാണുമ്പോൾ അവരെ ദോഷങ്ങൾ കാണാറില്ല, കറാമത്ത് നീങ്ങിപ്പോയി. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പലരും എന്നെ അറിയണ്ട, ഔസുൽ ആലം തന്നെ പറഞ്ഞത് കണ്ടില്ലേ, ആർക്കും എന്നെ അറിയണ്ട, മനുഷ്യൻ അറിയാത്ത വസ്തു ഞാനെന്നോ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എങ്ങനെയാണ്? ഞാൻ നിർത്തട്ടെ. കറാമത്ത് കൊണ്ട് ഔലിയാക്കളല്ല, പിന്നെ ഔലിയാക്കൾക്ക് കറാമത്തുണ്ടാവരാണ്. ഔലിയാക്കളാകുന്നതാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനെ വേണ്ടി സർവ്വതും സമർപ്പിച്ച് ഒരു കറാഹത്ത് വരെ മനസ്സിൽ ചിന്തിക്കാതെ ഹലാലിൽ തന്നെ മുഴുകാതെ റബ്ബിന്റെ ഇബാദത്തിലായി രാത്രിയും സമയമെല്ലാം അവർ ചെലവഴിക്കുന്നു. ചിന്തയല്ലാതെ വേറൊന്നും വന്നുകൂടാ. ആ നിലക്ക് അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിനെ അറിഞ്ഞ് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് മാതൃകാപരമായ ജീവിതം അവർ നയിക്കുമ്പോൾ അവർ അല്ലാഹുവിന്റെ ഔലിയാക്കളെ പദവിയിലെത്തുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുക്കുന്ന അംഗീകാരങ്ങളാണ്, മഹത്വങ്ങളാണ്, അത്ഭുത സംഭവങ്ങളാണ്, അസാധാരണ സംഭവങ്ങളാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കറാമത്ത്, അത് ഔലിയാക്കൾ ആ പദവിയിലായിക്കഴിഞ്ഞ ശേഷം അല്ലാഹുവിർക്ക് കൊടുക്കുന്ന പദവികളാണ് എന്നല്ലാതെ എന്റെ വീട്ടിന്റെ അകത്തുള്ള പൈസ എന്റെ എണ്ണം അറിഞ്ഞു, അതുപോലെ എന്റെ സ്ഥലത്തിന്റെ എക്കറ കണക്ക് സ്ഥലമുള്ളത് അറിഞ്ഞു, എനിക്കിവിടെ എല്ലാം തോട്ടമുണ്ട്, എവിടെ എല്ലാം ഹോട്ടലുണ്ടെന്ന് അറിഞ്ഞു, എന്റെ മക്കളെ എണ്ണം അറിഞ്ഞു, എന്റെ ഭാര്യന്റെ സ്വഭാവം അറിഞ്ഞു. ഇങ്ങനെ കുറെ കറാമത്ത് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ കണ്ടമാനം ഓരോരുത്തരെ ഔലിയാക്കളാക്കി, അല്ലെങ്കിൽ തരീഖത്തുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ശൈഖുകൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഖുതുബുകൾ ഉണ്ടാക്കി. നമ്മൾ ആരും ആശത്തിലേക്ക് ചാടണ്ട. മഹാനായ താജുൽ ഉലമ തങ്ങള് നൂറുൽ ഉലമ എം എ ഉസ്താദ്, അതിന്റെ മുമ്പ് ഫാത്തായി പോയ ശംസുൽ ഉലമ കെ ഉസ്താദ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട വരക്കുൽ മുല്ലക്കോയ തങ്ങൾ, അഹമ്മദ് ഫാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മൗലാന ശംസുൽ ഉലമ ഖുതുബി തങ്ങള്, ഈ മഹാന്മാരൊക്കെ നമുക്ക് ഈ നാട്ടിലും നമ്മുടെ മുൻഗാമികൾ നിന്നിട്ട് പഠിപ്പിച്ചിരുന്ന ആ ഒരു വഴിയല്ലാതെ അല്ലാത്ത ഒറ്റ മാർഗവും ഔലിയാക്കളുടെ പേരിലോ തറീഖത്തിന്റെ പേരിലോ കറാമത്തിന്റെ പേരിലോ നമ്മൾ ആരും പെട്ടുപോകരുതെന്നും ആ നിലക്ക് വല്ല അപകടവും നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ബഹുമാനപ്പെട്ട ശരീഅത്ത് ശരീഅ ഉസ്താദിനോട് ചോദിക്കണം, അതുപോലെ നമ്മുടെ മഷായിഖന്മാരോട് ചോദിക്കണം, മുതഅല്ലിമീങ്ങളെ ദർസിലെ ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദ് അവരെ ഉസ്താദിനോട് ചോദിക്കണം, അവരെ ഉസ്താദിനോട് ചോദിക്കണം. അവിടൊക്കെ ശരിയാകുന്നില്ലെങ്കിൽ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഉണ്ട്, റയീസുൽ ഉലമ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് ഉണ്ട്, അങ്ങനെ തുടങ്ങുന്ന നമ്മുടെ മഷായിഖന്മാരുണ്ട്, സദാത്തിങ്ങളുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ടല്ല കറാമത്തുണ്ടോ, വിലായത്തുണ്ടോ, അടയാളമുണ്ടോ എന്ന് ചോദിച്ച് മുസ്ലിം ഉമ്മത്തെ ഓടിച്ചാടാൻ പോകണ്ട. വലാത്തുൽ കൂബി ഐദീക്കും ഇലത്തഹ്ലുക, നാശത്തിലേക്ക് നിന്നെ നീ കൊണ്ടിട്ടെറിയണ്ട.
എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ നാശങ്ങളും സകല ഫിത്നകളും ലോകത്ത് വന്നു കഴിഞ്ഞു പോയി. ഇനി വരാനൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും വലിയ മുസീബത്തുകൾ, ഇത്രയും വലിയ ബലാളുകൾ, ഔലിയാക്കളെ പേര് പറഞ്ഞ്, കറാമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന മറുഭാഗത്ത് ഔലിയാക്കളെയും ഔലിയാക്കളെയും കറാമത്തിനും പിന്നെ നിരോധിക്കുന്ന മുബത്തദീങ്ങള്, ബിദ്അത്തിന്റെ കക്ഷികള്, അവരെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. ഇത് ഔലിയാക്കളെ ചീത്ത പറയുന്ന ആരാണ്, ഇത് അമ്പിയാക്കന്മാരെ കുറവ് പറയുന്ന ആളാണ്, ഇത് ഔലിയാക്കന്മാരെ മക്കബറ പൊളിക്കാൻ പറയുന്നവരാണ്, ഇത് ഔലിയാക്കന്മാരെ ചീത്ത പറയുന്നവരാണ് എന്ന് ജനങ്ങളോട് പറയണം എളുപ്പമുണ്ടായിരുന്നു. ജനങ്ങളെ ജാഗ്രതയാക്കാൻ പറയാനും മനസ്സിലാക്കാനും വഴിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഔലിയാക്കളെ പേര് പറഞ്ഞ്, വിലായത്തിന്റെ, തരീഖത്തിന്റെ, കറാമത്തിന്റെ പേര് പറഞ്ഞ് എല്ലാ കള്ളത്തരങ്ങളും സകല ശൈത്താനിയത്തും ഇവിടെ കടന്നു വന്നപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ലോകം എത്തിയിട്ടുള്ളത്. അർഹമുറാഹിമായ അൽവലിക്കുൽ ജബ്ബാറായ അല്ലാ, ഞങ്ങളെയും ഞങ്ങളുടെ നാട്ടുകാർ, ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ സംഘടനാ കുടുംബങ്ങൾ, ഞങ്ങളുടെ മൊഹബ്ബികൾ, ഞങ്ങളോട് കടപ്പെട്ടവർ, ഞങ്ങൾ അങ്ങോട്ട് കടപ്പെട്ടവർ എല്ലാവരും, പ്രത്യേകിച്ച് റൂസിന്റെ പരിപാടിക്ക് ഒരുമിച്ച് കൂടിയവർ, അതുപോലെ ഇതിന്റെ പരിപാടികൾക്ക് വേണ്ടി സഹായിച്ച് സഹകരിച്ചവർ, ഈ മജ്ലിസ് ഒരുമിച്ച് കൂടിയാണ് പെണ്ണ് ചെറുത് വരുത്. അല്ലാഹുവേ എല്ലാവരും ഇത്ര മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തടേ അല്ലാ, സകല സർറുകളും നീ തടയണേ അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ മരപ്പെട്ട് കിടക്കുന്ന ബീവിയുടെ കറാമത്ത് കൊണ്ട്, ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാരുടെ ബർക്കത്ത് കൊണ്ട്, താജുശ്ശേരി ഔസാദിന്റെ വലിയ മഹത്വം കൊണ്ട് അല്ലാഹുവേ ഞങ്ങളൊക്കെ നീ നന്നാക്കണേ റഹ്മാനെ, നന്നാക്കണേ അല്ലാ. കിബറില്ലാതെ, ഉജുബില്ലാതെ, ഫിത്നയില്ലാതെ, ഫസാദില്ലാത്ത, നഞ്ചിയില്ലാത്ത, പകയില്ലാത്ത ഒരു കൽബിന്റെ ഉടമകളാക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയത്തിനെ കക്കൂസിന്റെ കുഴി പോലെ ആക്കി നാറ്റിക്കളയല്ലേ അല്ലാ. ഈമാൻ കൊണ്ട്, മഅരിഫത്ത് കൊണ്ട് നീ പ്രകാശം നൽകണേ അല്ലാ. നാഫിയ ഇൽമ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ മുത്തഅല്ലിമികൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെല്ലാവരെയും ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. ഏറ്റെടുക്കാൻ കഴിയാത്ത മാരകമായ രോഗം തന്നുകൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ, പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി ഒരു നല്ല സമയത്ത്, ഒരു നല്ല സ്ഥലത്ത്, ഒരു നല്ല ഇബാദത്തിലായി, ഒരു തുരസ്കാരം കലാ ഇല്ലാതെ, ഹക്കടുപാട് ബാക്കിയില്ലാതെ, നിന്റെ സ്വർഗം ഞങ്ങൾക്ക് കണ്ടുകൊണ്ട്, നിന്റെ ഹബീബിന്റെ ഭൂമത്തു മുഖം കണ്ടുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ മുഴുവൻ മഷായിഖന്മാർ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ കൂട്ടു കുടുംബങ്ങൾ, ഞങ്ങളെ സംഘടനാ കുടുംബങ്ങൾ, ഞങ്ങളോടും ഞങ്ങളെ സ്ഥാപനങ്ങളോടും ഹാലുകളോടും കാര്യങ്ങളോടും സഹകരിച്ചവർ എവിടെയെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് വയ്യത്ത് വേൽ ഖബർസ്ഥാനിൽ മരിച്ചു കിടക്കുന്ന വർ എല്ലാവരെ ഖബറും നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ ജന്നത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ബഹുമാനപ്പെട്ട മണവാട്ടി ബീവിയുടെ അവിടുത്തെ വലിയ ദർജ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ആ മഹത്തുക്കളെയും മഹതികളെ കൂടെ അല്ലാ നിന്റെ സ്വർഗലോകത്തു ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ശൈഖുനാ താജ്ശ്ശേരി ആ ഉസ്താദിന്റെ ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്ത് നൽകണേ അല്ലാ. അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ ഞങ്ങളെ സകല ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സകല ശർറുകളിൽ നിന്ന്, സകല ഫിത്നകളിൽ നിന്ന് ഞങ്ങളെയും അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ അല്ലാ. ഇനിയും ഒരുപാട് മജ്ലിസ് ആഫിയത്തോടെ ഞങ്ങൾക്ക് നീട്ടിത്തരണേ റഹ്മാനെ. ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് പറഞ്ഞു. എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.